ലഹരി ഉപയോഗങ്ങളാണ് ഇന്നത്തെ യുവത്വത്തെ ആത്മീയതയിൽ നിന്ന് അടർത്തിയെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മുന്നിൽ കാണുന്നത്. നമ്മുടെ സമുദായത്തിലെ യുവാക്കൾ, രക്ഷിതാക്കളെ, നമ്മളറിയാതെ നമ്മളെ കാണാതെ അവർ നമ്മുടെ കൂടെ ഇരിക്കുന്നു, നമ്മുടെ കൂടെ കഴിയുന്നു, നമ്മുടെ വീട്ടിൽ താമസിക്കുന്നു, അതല്ലെങ്കിൽ അവരോടൊപ്പം നമ്മൾ താമസിക്കുന്നു. പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ നമ്മളറിയാതെ ആ യുവാക്കൾ അതാ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരെ കഞ്ചാവിനടിറ്റാണിക്കൊണ്ടിരിക്കുകയാണ്, അവർ അതാ റബ്ബിന്റെ ദീനിന്റെ നിയമങ്ങൾ മറന്നുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ അവൻ അതിനെ അഡിറ്റായി പോയാൽ പിന്നീട് അവനെ അടർത്തിയെടുക്കാൻ അതിൽ നിന്ന് വലിയ പ്രയാസമാണ്. നിങ്ങൾ നോക്ക്, ഇന്ന് കൊല്ലുന്നതിനൊരു മടിയുമില്ല ചില മുസ്ലിം പേരുള്ളവർക്ക്. വേറെ ഒരു മനുഷ്യനെ ക്വട്ടേഷൻ കൊടുത്താൽ അവൻ കൊല്ലാൻ റെഡിയാണ്. അവന്റെ കയ്യിലെ തളവാറ് അതല്ലെങ്കിൽ വാളേന്തുന്നതിന് ഒരു പ്രയാസവുമില്ല. ആരെ വേണമെങ്കിൽ കൊല്ലാനവൻ റെഡിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊരു ചിന്താഗതി ഒരു മുസ്ലിമായ മനുഷ്യന്റെ കൽബിൽ വരുന്നു? എല്ലാരെ കുറിച്ചല്ലോ ഞാനിത് പറയുന്നത്. ചില ആളുകൾ ക്വട്ടേഷൻ സംഘം, നിങ്ങൾ നോക്ക്, കൊന്നവൻ ആരാണ് എന്ന് പിന്നീട് പേര് നോക്കുമ്പോ മുസ്ലിമിന്റെ പേരാണ്. പേര് നല്ല പേരാണ്. മുസ്ലിം മാത്രമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഇന്ന് ചില ഇടങ്ങളിലൊക്കെ മുസ്ലിമിന്റെ പേരെ കാണുന്നു, കൊന്ന ക്വട്ടേഷൻ സംഘത്തിൽ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പലപ്പോഴും ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യനെ കൊല്ലാൻ കഴിയുക? ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യനെ കൊല്ലാൻ കഴിയുന്നത് എങ്ങനെ? നിങ്ങൾ നോക്ക്, കോഴി, കോഴിയെ അറുത്ത ആൾക്ക് ആ കോഴിയെ തിന്നാൻ ഒരു മടി ഉണ്ടാകും അല്ലേ? മടി ഉണ്ടാവൂലേ? നമ്മളൊക്കെ കോഴി ശരിക്കും കഴിക്കും. ഞാനല്ലോ, ഞാൻ കോഴി തൊടാറില്ല. അതേ സമയത്ത് നമ്മിൽപ്പെട്ട പലരും കോഴി ശരിക്കും കഴിക്കും. എന്തുകൊണ്ടാണത്? ആ കോഴിയെ അറുക്കുന്നത് നമ്മൾ കാണാത്തത് കൊണ്ടാണ്. അതേ സമയത്ത് പലരും പറയാറുണ്ട്, കോഴിയെ കൈകൊണ്ട് ആരാണോ അറുക്കുന്നത്, അർത്ഥമന്നെ അക്കോഴി കൂട്ടാൻ കഴിയില്ല, വേറെ കോഴി അവൻ കൂട്ടിയേക്കും. ഇവൻ ഏത് കോഴിയെയാണോ അറുത്തത്, ആ കോഴിയെ കഴിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. ഇതുപോലെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മൾ എവിടെങ്കിലും ഒരു വീട്ടിലൊരു സൽക്കാരത്തിന് പോയാൽ അവിടെ നല്ല ആട്ടുകറിയുണ്ട്, നമ്മൾ കഴിക്കുന്നു, നമുക്കത് കഴിക്കുന്നതിനൊരു മടിയുമില്ല. അതേസമയത്ത് നമ്മുടെ കുട്ടിയുടെ അക്ഷയക്കത്തിന് വേണ്ടി കൊണ്ടുവന്ന ആട് നമ്മുടെ വീട്ടിന്റെ നേരെ പിന്നിലെ ആടിനെ അങ്ങ് കെട്ടിവെച്ചു, എന്നിട്ട് അക്ഷയക്കക്ക് വേണ്ടി ഈ ആടിനെ അങ്ങ് അറുത്തു. അറുത്തത് ഞങ്ങൾ കണ്ടു, അതിന്റെ തൊലിയിരുന്നത് ഞങ്ങൾ കണ്ടു, ഈ ഇറച്ചി മാംസം കഷ്ണം കഷ്ണമാക്കുന്നത് ഞങ്ങൾ കണ്ടു. ആ മാംസം കഴിക്കുന്നതിന് നമുക്ക് അത്ര വലിയ രസം കിട്ടുന്നില്ല. എന്നേ കാരണം നമ്മളത് അറുത്തത് കണ്ടത് കൊണ്ടാണ്, അത് അറുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അനുഭവിച്ചത് കൊണ്ടാണ്. ഓ മനുഷ്യ, കോഴിയെ അറുത്തവന്റെ അനുഭവം ഇതാണെങ്കിൽ, ആട് അറുത്തവന്റെ അനുഭവം ഇതാണെങ്കിൽ, ചോദിക്കട്ടെ, ഒരു മടിയുമില്ലാതെ ഒരു മനുഷ്യന് വേറെ ഒരു മനുഷ്യനെ അറുക്കാൻ മനസ്സ് വരുന്നതെങ്ങനെ, കൊല്ലാൻ മനസ്സ് വരുന്നതെങ്ങനെ, വേറെ ഒരു മനുഷ്യനെതിരെ വാള് ഇങ്ങനെ വീശാൻ മനസ്സ് വരുന്നതെങ്ങനെ? ഇന്ന് എന്റെ പരിചയത്തിലുള്ള ഒരാളുണ്ട്, അയാള് ആരോ അയാൾക്കെതിരെ വാള് വീശി എന്നൊരു വിവരം കിട്ടി എനിക്ക്. അദ്ദേഹം ഒരു മത്സ്യ കച്ചവടക്കാരനാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, എന്താണ് സംഭവം എന്ന് ചോദിച്ചു. സുബ്ഹാന ജല്ല ജലാലുഹു, അദ്ദേഹം പറയാണ്, ഉസ്താദേ, ഞാൻ മാന്യമായി മത്സ്യ കച്ചവടം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആ ഭാഗത്ത് വാതിന് പോയപ്പോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ സ്നേഹബന്ധത്തിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അന്വേഷിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഞാൻ
ഞാനതാ അതി രാവിലെ വീട്ടിൽ നിറങ്ങിയതാണ്, മത്സ്യം കൊണ്ടുപോവാണ്. എന്റെ വാഹനത്തിൽ ലക്ഷങ്ങൾ രൂപ പൈസയുണ്ട്. ആ വാഹനത്തിൽ മത്സ്യക്കച്ചവടത്തിന് ഞാൻ പോവാണ്. എന്നിട്ടോ ഞാൻ അതാ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു കാറിൽ കുറച്ച് ആളുകൾ വന്നു, എന്റെ വണ്ടിയുടെ നേരെ പിന്നിൽ വന്നു. എന്നിട്ട് എന്റെ വണ്ടിയോട് ചേർന്ന് അടുപ്പിച്ചിട്ട് അവരെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചു. എന്നിട്ടതാ പെട്ടെന്ന് ഞാൻ അങ്ങ് വണ്ടി നിർത്തിപ്പോയി. ഇവരതാ വണ്ടിയിൽ നിന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങി എന്റെ വാഹനത്തിന്റെ ഗ്ലാസ് അങ്ങ് പൊട്ടിച്ചു. എനിക്കെതിരെ വാള് വീശി. എന്നിട്ട് ഇവരെന്നോട് പറഞ്ഞു, എടുക്കല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ നമ്മുടെ കൗമാണ്. ഇന്നാലില്ല, എടുക്കല എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ ഉദ്ദേശിച്ചത്? പൈസ എടുക്കാൻ പറഞ്ഞതാണ്. ഈ വാഹനത്തിൽ പൈസ ഉണ്ടെന്ന് ഇവർക്കറിയാം. ആ പൈസയാണ് ഇവർക്ക് വേണ്ടത്, അല്ലാതെ ഈ വാഹനം ഓടിക്കുന്ന മനുഷ്യനെയല്ല. സുബ്ഹാനല്ല. എന്നിട്ട് ഇയാൾ പറയാണ്, ഉസ്താദേ പേടിച്ചുപോയി, ഞാനതാ രണ്ട് കൈകൊണ്ട് ഇവർ വീശിയ വാള് ഞാൻ അങ്ങ് പിടിച്ചു, പ്രതിരോധം കാണിച്ചു. പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് ബങ്കിയുടെ ആളുകളാണ് ഉസ്താദേ, കഞ്ചാവിന്റെ ആളുകളാണ് ഉസ്താദേ, മയക്കുമരുന്നിന്റെ ആളുകളാണ് ഉസ്താദേ. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, നമ്മളിത് ചിന്തിക്കണം, എങ്ങനെയാണ് വേറൊരു മനുഷ്യനെ കൊല്ലാൻ മനസ്സ് വരുന്നത്? എങ്ങനെ? ലഹരി ഉപയോഗിച്ചതുകൊണ്ടാണ്. ലഹരി ഉപയോഗിച്ചില്ല എന്ന് കണ്ടാല് വേറൊരു മനുഷ്യനെ കൊല്ലാൻ മനസ്സ് വരുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു, ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യനല്ലേ അവൻ കൊല്ലാൻ കഴിയും? അപ്പൊ നിങ്ങളെ കയ്യിലൊരു കത്തി തന്നിട്ട് എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞു, ഞങ്ങൾ കൊല്ലുമെന്നാ പറഞ്ഞേ? ഓ, കൊല്ലം പെരി കാണിച്ചാലോ, കൊല്ലുന്നാ പറഞ്ഞേ? അല്ലെങ്കിൽ എന്റെ കയ്യിൽ കത്തി തന്നിട്ട് മൊയ്ലാരെ അയാളെ കൊന്നോളൂ എന്ന് പറഞ്ഞാൽ കൊല്ലം മനസ്സ് വരുമോ? എന്തുകൊണ്ട്? ഞാനൊരു മൊയ്ലാരായതുകൊണ്ട് അല്ല, മൊയ്ലാരായതുകൊണ്ട് മാത്രല്ല, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ മനസ്സ് വരുന്ന എങ്ങനെ? ഒരു കോയിനാക്കാൻ പറയുമ്പോ തന്നെ നമുക്കൊരു മടിയാണ്, അല്ലെങ്കിൽ അത് കണ്ട് എനിക്കത് അത് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ മനസ്സ് വരുന്നത് എങ്ങനെ? ഒറ്റ മറുപടി ഉള്ളൂ, എല്ലാ നാട്ടുകാരും മനസ്സിലാക്കണം, ഓൺലൈനിലൂടെ ഈ ശബ്ദം കേൾക്കുന്നവർ മുഴുവൻ മനസ്സിലാക്കണം. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? ഇതിന്റെ കാരണം മയക്കുമരുന്ന് ഉപയോഗമാണ്. ഓ ഉപ്പമാരെ, നമ്മുടെ മക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായാൽ ഏത് തോന്നിവാസം ചെയ്യുന്നതിന് അവരും മടിയുമില്ല. കൊല്ലുന്നതിന് മാത്രമല്ല, മയക്കുമരുന്ന് ഉപയോഗിച്ച മനുഷ്യനാണെങ്കിൽ അവന്റെ പിന്നിലെ പിശാച് എപ്പോഴും കൂടെയുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കുന്നതിന് പോലും അവന്റെ മടിയില്ല കേട്ടോ. ചിലപ്പോ ഉമ്മാനെ വ്യഭിചരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അവൻ ആലോചിക്കുന്നത്. അപ്പൊ എന്തേ ഉമ്മാനെ വ്യഭിചരിക്കുന്ന സമയത്ത് അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരാതിരിക്കാൻ കാരണം? കാരണം അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചവനാണ്. മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ, കഞ്ചാവ് ഉപയോഗിച്ചോ, അവന്റെ മുന്നിൽ കാണുന്ന ഉമ്മനെ ഉമ്മയായി തിരിച്ചറിയാൻ അവന് കഴിയില്ല. ഇതുപോലെ ലഹരി വസ്തു ഉപയോഗിച്ചാൽ സ്വന്തം പെങ്ങളെ വ്യഭിചരിക്കുകയാണ്, സ്വന്തം ജേട്ടത്തിയെ വ്യഭിചരിക്കുകയാണ്, അനുജത്തി ഇത ഇവൻ കാരണമായി അനുജത്തി ഗർഭം ധരിക്കുകയാണ്. എന്തേ കാരണം? നേരെ മുന്നിലുള്ളത് ജേട്ടത്തിയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല, നേരെ മുന്നിലുള്ളത് അനുജത്തിയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അത്രയും ഒരു മനുഷ്യനെ അധപ്പതിപ്പിക്കുന്ന ഒന്നാണ് ലഹരി പദാർത്ഥം കിട്ടൂ. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്, ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള ജനങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുകയാണ്,
ഓ ഈമാനുള്ള ജനങ്ങളെ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഓ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക എന്നത് കള്ള് ഉപയോഗിക്കുക എന്നത് മനുഷ്യന്റെ സമനിലയെ തെറ്റിച്ചു കളയുന്ന അതാ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്നത് റിജ്സും മിൻ അമലി ശൈത്താൻ അത് പിശാചിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഓ മുസ്ലിം ചെറുപ്പക്കാരാ നീ അതിൽ പെട്ടുപോകുന്നതെങ്ങനെ ചോദിക്കട്ടെ വാലകൾക്കുന്ന ഉപ്പമാര് ചോദിക്കട്ടെ വാലകൾക്കുന്ന ഉമ്മമാര് നിങ്ങളുടെ നല്ല മക്കൾ അതിൽ പെട്ടുപോകലെങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ലഹരി പദാർത്ഥങ്ങളെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഖുർആനിൽ അല്ല പറഞ്ഞത് എന്താണ് റിജ്സും മിൻ അമലി ശൈത്താൻ പിശാചിയുടെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണെന്നല്ലേ എന്നിട്ട് അല്ല പറഞ്ഞത് നോക്കൂ നിങ്ങൾ നിങ്ങൾ വിജയികളാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നവരാകണമെങ്കിൽ ഈ ലഹരി വസ്തുക്കളെ നിങ്ങൾ കൈവിടണോ ലഹരി വസ്തുക്കളെ നിങ്ങൾ കൈവിടണം ഒരിക്കലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാകരുത് അതിനെന്ത് ചെയ്യണം അതിന് രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാനിത് വളരെ സങ്കടത്തോടെ പറയാണ് ചില സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവര് പറയണം ഉസ്താദേ അവർ പറയാ ഉസ്താദെ എന്തു ചെയ്യാനാ നമ്മൾ ചില ഇടങ്ങളിൽ പോയി നോക്കുമ്പോൾ ലഹരി വസ്തുക്കൾ കൂടുതൽ ഉപയോഗിക്കുന്നവരായി കാണുന്നത് നിങ്ങളെ സമുദായത്തിലെ യുവാക്കളാണ് ഇത് പറയുമ്പോൾ വലിയ സങ്കടമുണ്ട് വിഷമമുണ്ട് എന്താ കാരണം യുവാക്കൾ എന്ന് പറഞ്ഞാൽ നാട്ടിന്റെ ആത്മീയ ചൈതന്യം നിലനിർത്തുന്നതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കേണ്ടുന്നവരല്ലേ നമ്മുടെ നാട്ടിലെ യുവാക്കള് അവരെ കൊണ്ടല്ലേ നമ്മുടെ നാട് നന്നാകേണ്ടത് അവരെ കൊണ്ടല്ലേ നമ്മുടെ നാട്ടിന്റെ ആത്മീയ ചൈതന്യം നിലനിർത്തേണ്ടുന്നത് പള്ളിയിൽ മുൻനിരയിൽ നിൽക്കേണ്ടുന്ന യുവാവ് അല്ലെങ്കിൽ ഒരു ഇൽമിന്റെ സദസ്സിൽ മുൻനിരയിൽ ഇരിക്കേണ്ടുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ നാട്ടിൽ ഒരു ആത്മീയ പ്രവർത്തനം നടക്കുമ്പോൾ ഒരു കാര്യപരിപാടി നടക്കുമ്പോൾ അതിൽ ഏറ്റവും സജീവതയിൽ സാന്നിധ്യം ഉറപ്പിക്കേണ്ടുന്ന ഒരു യുവാവ് ആ യുവാവ് ലഹരി പദാർത്ഥങ്ങളുടെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ ഉമ്മത്തിന്റെ നാശമല്ലാതെ വേറെന്താ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഈ ഉമ്മത്തിന്റെ നാശമല്ലേ ഒറ്റ നാട്ടുകാർക്ക് പറയാൻ കഴിയോ അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയോ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്കാർക്കോ ഏതെങ്കിലും ഒരു നാട്ടുകാർക്കോ അഭിമാനത്തോടെ പറയാൻ കഴിയോ ഉസ്താദേ നമ്മുടെ നാട്ടിലെ ഒറ്റ ചെറുപ്പക്കാരൻ പോലും ലഹരി ഉപയോഗിക്കാത്ത ചെറുപ്പക്കാരൻ ഇല്ല എന്ന് കീറിമുറിച്ച് പറയാൻ കഴിയുന്ന മഹല്ലുകാരുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയാം നിങ്ങളാണ് ഇന്ന് ഏറ്റവും നല്ല മനുഷ്യന്മാർ ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ ചുരുങ്ങിയത് ഒന്നെങ്കിലും അതിന് എഡിറ്റായി പോയവരുണ്ട് അതിന് ഞാൻ ഒരു കാര്യം പറയട്ടെ ഉമ്മമാരോടൊക്കെ ഞാൻ പറയാ അതിന് ഉമ്മമാർ ഏറ്റവും കൂടുതൽ കുട്ടികളെ പേടിക്കുന്ന ഒരു സമയമുണ്ട് എപ്പോഴെന്നറിയോ കുട്ടികളെ ഉമ്മമാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു സമയമുണ്ട് എൻ്റെ മോൻ ആ സമയത്താ കൂടുതലും വഴിതെറ്റിപ്പോകാൻ സാധ്യത മഗ്‌റിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലുള്ള സമയം മഗ്‌റിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലുള്ള സമയം ഞാൻ എൻ്റെ വേലകൾക്കുന്ന മുഴുവൻ ഉമ്മമാരോട് കന്യാണ ഉറൂസിൽ ഈ വേലകൾക്കാൻ വന്ന മുഴുവൻ ഉമ്മമാരോട് ഞാൻ പറയട്ടെ നിങ്ങളെ ഒരു കുട്ടിയെ ഒരു ആലിമാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല പോകട്ടെ നിങ്ങളെ കുട്ടിയെ ഒരു മുത്താലിമാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല പോകട്ടെ എല്ലാ ഉമ്മമാർക്കും ആ ഭാഗ്യം കിട്ടൂല ചില തെരഞ്ഞെടുക്കണ ഉമ്മമാർക്ക് അല്ലാഹു തആല മക്കളെ ആലിമീങ്ങളാക്കാനുള്ള ഭാഗ്യം കിട്ടും അതേസമയത്ത് ഒന്നും ഞാൻ പറയാം അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളെ മക്കളെ നിങ്ങൾ മുത്താലിമാക്കണ്ട ആലിമാക്കണ്ട എന്നാലും മഗ്‌റിബ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പറഞ്ഞയച്ച് ഇശാഇന്റെ ഇടയിൽ പള്ളിയിലെ മുത്താലിമീങ്ങൾ ഓതിപ്പഠിക്കുന്ന കൂട്ടത്തിൽ അവർക്കിടയിലൊന്നിരുന്ന് ഈ കുട്ടികൾ കുറച്ച് കിതാബ് പഠിക്കാനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അപ്പോ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾക്ക് പേടിക്കേണ്ടുന്ന ആവശ്യമില്ല നിങ്ങളെ മക്കൾ വഴിതെറ്റിയിരിക്കുമെന്ന് എന്താ കാരണം എന്നറിയോ ഇന്ന് ഇതിനായി ഒരു കൊട്ടേഷൻ സംഘമുണ്ട് നമ്മൾ മറക്കാൻ പാടില്ല നമ്മളിപ്പോ നണ്ടറായത്തിലില്ല ബാവാ വിചാരിച്ച് തെച്ചുക നിന്റെ റായത്തിലില്ല ഇടി റായ മുങ്ങി പോയ പിന്നെ കൊന്താവും നണ്ടറായത്തിലില്ല ഒറ്റൊരുത്തൻ പള്ളിക്ക് ജമാഅത്തിന് പിന്നെ കാണൂല
അതാ ഞാൻ പറഞ്ഞത്, ഇനി ഒരു രണ്ട് തലമുറ കഴിഞ്ഞാൽ പിന്നീടുള്ള തലമുറ അവസ്ഥയാണ്. ജമാഅത്തിന്റെ മുൻനിരയിൽ ഒറ്റ ചെറുപ്പക്കാരനെ കാണൂല. ഇന്ന് കുറച്ച് യുവാക്കളെ കാണുന്നുണ്ട്, കുറച്ചു കാലം കഴിഞ്ഞാൽ കാണൂല. എന്തുകൊണ്ട്? ഇന്നത്തെ മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും കഞ്ചാവിന്റെയും ഭംഗിയുടെയും ക്വട്ടേഷൻ സംഘങ്ങള് നാട്ടിലെ മാന്യന്മാരായ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും മക്കൾക്കാണ് അവരിങ്ങനെ വിലവീശിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് വെടക്കന്മാരെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കാരണം വെടക്കന്മാർക്ക് വെടക്കന്മാരെ കിട്ടിയിട്ട് കാര്യമില്ല. ആന്ന് ഞാൻ വെറുതെ പറയല്ല, അവർക്ക് അവരെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. എന്താ കാരണം? കാരണം അവർ വെടക്കന്മാരായി നമ്മൾ തള്ളിക്കളയും. അതേസമയത്ത് നാട്ടിലെ സുബഹി ജമാഅത്തിന് ഒന്നാം സഫിൽ ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്ന ബാപ്പാന്റെ മോനെയാണ് അവർക്ക് ആവശ്യം. നല്ല കുടുംബത്തിൽ പിറന്നു വീണ മക്കളെയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് മഗരിബിന്റെയും ഇഷായിന്റെയും ഇടയിൽ, മഗരിബിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൗമാര പ്രായമുള്ള 17, 18, 19, 20, 21, 22, 23, 24, 25 വയസ്സുള്ള കൗമാരക്കാരും യുവാക്കളും നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എന്റെ മകൻ എങ്ങോട്ടാ പോകുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ല എന്ന് കണ്ടാൽ തീർച്ചയായും ഞാൻ പറയാ, ഈ ബടക്കന്മാരെ കൂടെ നാളെ നിങ്ങളെ മക്കളും പോകേണ്ടി വരുമെന്നതിൽ സംശയമില്ല. അന്ന് നമ്മൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. എന്നിട്ട് എന്താ വരാൻ പോണെന്നറിയോ? ഈ നമ്മുടെ മക്കളെ ലഹരിക്ക് അഡിക്റ്റായി പിന്നെ വരാൻ പോകുന്നത് എന്തറിയോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അതിനെ കാലേ കൂട്ടി താക്കീത് നൽകുകയാണ്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിര. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് ഖുർആനിൽ അല്ല പറയാണ്, പിശാചുക്കൾ അത് മുഖേന നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുകയാണ്, പരസ്പരം വെറുപ്പുണ്ടാക്കുകയോ. പിന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച, കഞ്ചാവ് ഉപയോഗിച്ച മകന് ബാപ്പാനെ കണ്ടുകൂടാ, അയാൾ എന്തിരുള്ള അപ്പബാവാ എന്നവൻ ഇങ്ങനെ പറഞ്ഞു നടക്കൂ. ഉമ്മാനെ കണ്ടുകൂടാ, ബാപ്പാന്റെയും ഉമ്മാന്റെ ഇടയിൽ ഇവർക്കിടയിൽ അതാ ഈ പിശാജ് ശത്രുത ഉണ്ടാക്കുകയാണ്. ഈ മകനക്ക് ബാപ്പാനെ കണ്ടുകൂടാ, ഈ മകന് ഉമ്മാനെ കണ്ടുകൂടാ. എന്നിട്ടോ വയസ്സുദ്ധക്കും ഇവന് തീരെ അള്ളാനെ ഓർക്കാൻ പറ്റുന്നില്ല, നിസ്കാരത്തെ കുറിച്ച് തീരെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മുഖേന പിശാജ് എന്താണ് ഇവനിൽ ചെയ്യുന്നതെന്നറിയോ? അള്ളാനെ ഓർക്കുന്നതിനെ തൊട്ടിവനെ തടഞ്ഞു വെക്കുകയാണ്. നിസ്കാരത്തെ തൊട്ടി ഇവനെ തടഞ്ഞു വെക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞിട്ട് അവസാനം ചോദിക്കുന്നു, ഫഹൽ അന്തും മുന്തഹൂ, ചെറുപ്പക്കാരാ എന്റെയും നിന്റെയും ചങ്കിൽ തറക്കുന്ന വാചകമാണ് ഖുർആനിൽ അല്ല പറഞ്ഞത്. ഫഹൽ അന്തും മുന്തഹൂ, എടാ ചെറുപ്പക്കാരാ, ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ, ഫഹൽ അന്തും മുന്തഹൂ, നിങ്ങൾക്കിതൊന്നും നിർത്താനായിട്ടില്ലേ മക്കളെ? ഇതൊന്നും നിർത്താനായിട്ടില്ലേ ചെറുപ്പക്കാരെ? ഇതൊന്നും അവസാനിപ്പിക്കാനായിട്ടില്ലേ ചെറുപ്പക്കാരെ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്, ബാപ്പാനെ കാണുമ്പോൾ വെറുപ്പിക്കുന്നതായ ഒന്ന്, ഉമ്മാനെ കാണുമ്പോൾ വെറുപ്പിക്കുന്നതായ ഒന്ന്, ഈ മയക്കുമരുന്ന് നിനക്ക് വേണോ? പള്ളിയെ കാണുമ്പോൾ വെറുപ്പുണ്ടാക്കുന്ന ഒന്ന്, നിസ്കാരത്തോട് മടിയണിപ്പിക്കുന്ന ഒന്ന്, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കുന്ന ഒന്ന്, ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് നിനക്കൊന്ന് നിർത്തിക്കൂടെ മനുഷ്യോ? അതാ ഇന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു, സങ്കടമായി പോയി. ഓ നാട്ടുകാരെ കണ്ണു തുറക്കണോ, കൂട്ടുകാരെ കണ്ണു തുറക്കണോ,
ഇഷ്ടപ്പെടും. ഇല്ലെങ്കിൽ നമ്മുടെ നാടുകള് നാളെ പള്ളിയിൽ ഒരു നേരത്തെ നിസ്കാരം നടത്തുന്നതിനും പ്രയാസമാണ് കിട്ടുമോ? ഉറൂസ് നടത്തുന്നതിനും പ്രയാസമാണ് കിട്ടുമോ? സ്വലാത്ത് നടത്തുന്നതിനും പ്രയാസമാണ് കിട്ടുമോ? അതിനെ മറ്റുള്ളവരെ തടയണമെന്നില്ല. നമ്മുടെ സമുദായത്തിലെ കുട്ടികളില്ലയോ ലഹരി വസ്തുക്കൾക്ക് എഡിറ്റായ മക്കളില്ലയോ, അവർ തന്നെ അതിനെ മുടക്കായി തീരും കിട്ടുമോ? അതുകൊണ്ട് കണ്ണു തുറന്നോ. ഈ നാട്ടുകാരോടല്ലോ ഞാനിത് പറയുന്നത്, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ നാട്ടുകാർക്കും ബാധകമാണ്. പഴയ കാലം പോലെയല്ലല്ലോ. പണ്ടത്തെ ഒരു കാലത്ത് കന്യാണ ഉറൂസിൽ വാള് പറയുമ്പോ അന്ന് കന്യാണത്തുകാരും കന്യാണ പരിപാടിയിൽ വന്നിരിക്കുന്നവർക്ക് മാത്രമേ വാല് കേൾക്കാന് സാധിച്ചിരുന്നുള്ളൂ. അതേ സമയത്ത് ഇന്ന് ഈ പാവപ്പെട്ട ഞാൻ ഇവിടെ നിന്ന് വാള് പറയുമ്പോ അബൂദാബിയിൽ നിന്ന് ഈ നാട്ടുകാരെന്നെ വിളിച്ചിരുന്നു, സൗദിയിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു, ഉസ്താദേ ഇന്ന് കന്യാണത്താണല്ലോ വാള്, ഇൻഷാല്ലാ ഞങ്ങൾ യുഎഇയിലാണ്, ഞങ്ങൾ സൗദിയിലാണ്, പക്ഷേ ലൈവിന്റെ ലിങ്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങളത് കാണൂ. അതായി നാട്ടുകാരായ ഒരുപാട് പ്രവാസികള്, പ്രവാസി ലോകത്ത് കഴിയുന്ന ഒരുപാട് കൂട്ടുകാര്, മൊഴിപ്പീകള്, വാല കേൾക്കുന്നവരുണ്ടല്ലോ. ഞാൻ എല്ലാവരോടും കൂടി പറയുകയാണ്, ഇന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കഞ്ചാവിനടിറ്റായവനുണ്ടോ? അവനെ കഞ്ചാവ് ഉപയോഗം നിർത്താൻ വേണ്ടി നിർത്താൻ വേണ്ടി നമ്മളൊരു സമയം കണ്ടെത്തണോ? ഉസ്താദെ, കഞ്ചാവിനടിറ്റായാൽ പിന്നെ അവൻ എങ്ങനെയാ നന്നാവുക എന്ന് നിങ്ങൾ ആലോചിക്കണ്ട, എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. ഇന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു, സ്വഹാബത്തിന്റെ ചരിത്രമല്ല എനിക്ക് പറയാനുള്ളത്, പറയാനും പാടും ചരിത്രങ്ങളുണ്ട് കേട്ടോ. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ചരിത്രത്തിൽ കാണാം, റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരു കള്ളൻ കയറി വന്ന ചരിത്രം പറയാനുണ്ട്. അതല്ല എനിക്കിപ്പോ പറയാനുള്ളത്. ഒന്നാമതായി എനിക്ക് പറയാനുണ്ട്, എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരെ, വാല കേൾക്കുന്ന യുവതികളെ, സ്വർഗത്തിലെ നിങ്ങളുടെ നേതാവിച്ചയായ സയ്യിദത്തുന ബീബി റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരു കള്ളൻ കയറി വന്നപ്പോ ആ കള്ളനെ നന്നാക്കിയെടുത്ത മഹദിയല്ലയോ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ? നന്നാകൂല എന്ന് തീരുമാനിക്കാനായിട്ടില്ലടാ ചെറുപ്പക്കാരാ, നന്നാകാനാ നന്നാകൂല എന്ന് തീരുമാനിക്കാനായിട്ടില്ല. ഇന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ച് പറയുകയാ, അവന്റെ നമ്പർ പോലും എന്റെ മൊബൈലിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാ. ഉസ്താദേ ദുആ ചെയ്യണോ? എനിക്കെന്റെ തടിയിൽ പേടിയുണ്ട് ഉസ്താദേ, എനിക്കെന്റെ സ്വന്തം ശരീരത്തിൽ ഭയമുണ്ട്, പേടിയുണ്ട്. ഞാൻ ഇവനോട് ചോദിച്ചു, എന്തിനാടാ പേടിക്കുന്നത്? അപ്പോഴായി ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഉസ്താദേ ഇന്നത്തെ ആളല്ല ഞാൻ മുമ്പുണ്ടാടിരുന്നത്, ഇന്ന് ഞാനുള്ളതുപോലെയല്ല മുമ്പുണ്ടാടിരുന്നത്. മുമ്പ് ഞാനൊരു അക്രമിയാടിരുന്നു, ആരെ കൊല്ലാനും ഞാൻ റെഡിയാണ്, ആരെ കൂടെ തോന്നിവാസത്തിനും ഞാൻ റെഡിയാണ്, ആരെയും അടിച്ച് പിടുത്താനും ഞാൻ റെഡിയാണ്. ഞാനൊരു ഭീരനാടിരുന്നു, ഞാനൊരു ഭീരുവാടിരുന്നില്ല. ഞാനൊരു ശൂരനാടിരുന്നു, ഞാനൊരു ഭീരുവാടിരുന്നില്ല. ഞാനൊരു പരാക്രമിയാടിരുന്നു, ഞാനതാ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാടിരുന്നു. അതേ സമയത്ത് എൻ്റെ നാട്ടിലൊരു നല്ല മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ്റെ പേര് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാ, ആ മനുഷ്യനെന്ന് നന്നാക്കിയെടുത്തു ഉസ്താദേ. ഇന്ന് ഞാനതാ നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നുണ്ട്. ഒരു കാലത്ത് എനിക്ക് നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നത് വെറുപ്പാടിരുന്നു, ഇന്ന് ഞാൻ എല്ലാ വഖത്ത് ജമാഅത്തിന് പള്ളിയിൽ പോകുന്നുണ്ട്. ഒരു കാലത്ത് എനിക്ക് വാലിന്റെ സദസ്യരാരെങ്കിലും ഇരിക്കുന്നത് കാണുമ്പോ, ഞാൻ ഇരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറ്റുള്ളവരിരിക്കുന്നത് കാണുമ്പോ എനിക്ക് വലിയ വെറുപ്പാട്.
ഇരുന്നു. ഏതെങ്കിലും ഒരു വാലിന്റെ സദസ് നടക്കുമ്പോ റോട്ടിലൂടെ ബൈക്കിൽ ഞാൻ അതാ ഹോർൺ അടിച്ചുകൊണ്ട് ബൈക്ക് റേസ് ചെയ്ത് പോകുന്നതിന്റെ പതിവാണിരുന്നു. എനിക്ക് അത്രയും വലിയ വെറുപ്പാണ് വാലിന്റെ സദസ്. എന്നാൽ എന്റെ നാട്ടിലുള്ളൊരു നല്ല മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെന്ന് നന്നാക്കി എടുക്കുകയാണ്, ആ മനുഷ്യനെന്ന് നല്ല വഴിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് ഞാനതാ പള്ളിയിൽ ജമാഅത്തിന് വരുന്നു. വാലിന്റെ സദസ് മുന്നിൽ നിന്നാണ് ഞാൻ നിൽക്കുന്നത്. ഇതുപോലെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ നിൽക്കുന്നു. പക്ഷേ അന്ന് മുമ്പ് പഴയ കാലത്ത് ഞാനൊരു അക്രമിയാണിരുന്നല്ലോ. അന്ന് എന്റെ കൂടെ നടന്നിരുന്ന കൂട്ടുകാരുണ്ടല്ലോ, ഇന്ന് എനിക്കെതിരെ വാള് വീശുകയാ. രക്ഷിതാക്കളെ, ഇതൊന്ന് കേൾക്കുമോ? നിങ്ങള് മനസ്സ് തന്നിട്ട് കേൾക്കുമോ? ബാപ്പാ, എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ ആ നല്ല മനസ്സുണ്ടല്ലോ ഉമ്മ, ആ മനസ്സൊന്ന് തന്നിട്ട് നിങ്ങൾ ഇത് കേൾക്കുമോ? ഇതുവെങ്കാലും നൗഫൽ പറഞ്ഞില്ല എന്ന് കണ്ടാൽ, ഇന്നലെയും നൗഫൽ സ്റ്റേജിൽ കയറി വാല് പറഞ്ഞിട്ടുണ്ട്, ഇന്നും വാല് പറയുന്നുണ്ട്, നാളെയും പറയാനുണ്ട്, മറ്റന്നാളും പറയാനുണ്ട്. ഈ മാസം അവസാനം വരെ ഒരൊറ്റ ദിവസം പോലും മുടക്കില്ലാതെ ഈ പാവപ്പെട്ട മുത്തല്ലിമാടെ എനിക്ക് വാള് പറയാൻ സ്റ്റേജ് ഉണ്ട്. അതേസമയത്ത് ഇത്രയെല്ലാം വേദികൾ തന്നതാരാ? കന്യാണ ഉറൂസിന്റെ വേദിയിൽ കയറി വാള് പറയാൻ ഈ പാവപ്പെട്ട എനിക്ക് അതേ തൗഫീഖ് തന്നവനാരാ? എന്നെയും നിങ്ങളെയും പടച്ച സൃഷ്ടാവായ അല്ലാഹുവാണല്ലോ. ആ റബ്ബ്, ഇതുപോലെയുള്ള വേദിയിൽ കയറി അതാ യുവാക്കളെ മുന്നിലിരുത്തി വാള് പറയാനുള്ള അവസരം തരുമ്പോ ഈ പാവപ്പെട്ട ഞാൻ ഇതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു തന്നില്ല എന്ന് കണ്ടാൽ, കേവലം ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്ന കാര്യം മാത്രം, ജനങ്ങളുടെ കയ്യടി കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു കൊടുത്താൽ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഉത്തരവാദിത്വം ആർക്കാ ഉള്ളത്? നാളെ റബ്ബിന്റെ കോടതിയിൽ ഇതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത് ഈ പാവപ്പെട്ട ഞാനാണല്ലോ. ഈ ഗൗരവം മനസ്സിലാക്കിയിട്ടാ ഞാൻ ഇത് പറയുന്നത്. ബാപ്പാ ഒന്ന് കേൾക്കുമോ? ഉമ്മ ഒന്ന് ഉൾക്കൊള്ളുമോ? ഈ ചെറുപ്പക്കാരനാ പറയുന്നത്, ഈ ചെറുപ്പക്കാരനാ പറയുന്നത്, ഉസ്താദേ ഇന്ന് ഞാനൊന്ന് നന്നായപ്പോ പള്ളിയിൽ എന്നെ കാണുമ്പോ, ഇൽമിന്റെ സദസ്സിൽ എന്നെ കാണുമ്പോ, തങ്ങന്മാരെ കൂടെ നടക്കുന്നത് കാണുമ്പോ, ആലിമീങ്ങളെ കൂടെ നടക്കുന്നത് കാണുമ്പോ, അതാ എന്റെ പഴയ കൂട്ടുകാർക്ക് സഹിക്കുന്നില്ല, അതവർക്ക് ദഹിക്കുന്നില്ല, അതവർക്ക് ജീർണമാകുന്നില്ല, അതവർക്ക് ഡൈജസ്റ്റ് ആകുന്നില്ല. ഇപ്പോൾ അവരെനിക്കതാ താക്കീത് നൽകുകയാണ്. പഴയതുപോലെ നീ തിരിച്ചു വന്നില്ല എന്ന് കണ്ടാൽ, നീ നിരന്തരമാണ് പള്ളിയിലേക്ക് പോകുന്നവനാണെങ്കിൽ, വാലിന്റെ സദസ്സിൽ മുന്നിലിരിക്കുന്നവനാണെങ്കിൽ, നിന്നെ ഞങ്ങൾക്ക് തട്ടിയെടുക്കേണ്ടി വരൂ, നിന്നെ ഞങ്ങൾക്ക് കൊല്ലേണ്ടി വരൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് താക്കീത് നൽകുന്നു. ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണമെന്ന് പറയുകയാ. പ്രിയപ്പെട്ടവരെ, കണ്ടില്ലേ ഇതാരെക്കുറിച്ചാ പറയുന്നത്? ഏതെങ്കിലും ഒരു സമുദായത്തെ കുറിച്ചല്ല കേട്ടോ. നമ്മുടെ സമുദായത്തിൽ പറന്നു വീണ, നമ്മുടെ സമുദായത്തിൽ ഒരു നല്ല ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളായി പിറന്നു വീണ ചെറുപ്പക്കാരുണ്ടല്ലോ, ആ ചെറുപ്പക്കാരെ കുറിച്ചാ പറയുന്നത്. ഇനി നമ്മളെപ്പടാ കണ്ണു തുറക്കുന്നത്? ഇനി നമ്മളെപ്പടാ ഉത്ബുദ്ധരാകുന്നത്? അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മുടെ ചങ്കിൽ തറക്കുന്ന വിധത്തിലല്ലേ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നത്? ഫഹൽ അന്തും മുൻതഖൂ, ഫഹൽ അന്തും മുൻതഖൂ. ഓ ചെറുപ്പക്കാരാ, കൗമാര പ്രായമുള്ള മക്കളെ, അല്ലാഹു ചോദിക്കുകയാ, ഇനിയും നിനക്ക് നിർത്താനായില്ലയോ? ഇനിയും നിനക്ക് നിർത്താനാണില്ലയോ? ഇനിയും നിനക്ക് നിർത്താനായില്ലയോ? അവസാനിക്കടാ ചെറുപ്പക്കാരാ, മയക്കമരുന്ന് അവസാനിപ്പിക്ക്, കള്ളുകൂടി അവസാനിപ്പിക്ക്, ഈ തോന്നിവാസങ്ങൾ അവസാനിപ്പിക്ക്. എന്തേ കാരണമെന്നറിയോ?
ഈ മയക്കുമരുന്നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാക്ഷാൽ ഇബ്ലീസാണ്. ലഅനത്തുല്ലാഹി അലൈ. നേരത്തെ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ഷൈഖുന ഉസ്താദ് അവരുകള് വിലപ്പെട്ട ഉപദേശം നമുക്ക് മുന്നിൽ വരച്ച് കാണിച്ചപ്പോ ആ കൂട്ടത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്ന ഷൈത്താന ലകും അദൂൻ ഫത്തഖിദൂഹു അദുവാ. പിശാജുണ്ടല്ലോ ചെറുപ്പക്കാരെ, ആ പിശാജ് നിങ്ങളെ ശത്രുവാണ് കേട്ടോ. ഷൈത്താന് നിങ്ങളെ ശത്രുവാണ്, പിശാജ് നിങ്ങളെ ശത്രുവാണ്. അവനെ മിത്രുവാടി നിങ്ങളെ കാണണ്ട, കൂട്ടുകാരനാണി കാണണ്ട. ഫത്തഖിദൂഹു അദുവാ. ആ പിശാജിനെ നിങ്ങളെ ശത്രുവായിയേ കാണണോ. ഇന്നമാ യദുഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. ഈ പിശാജ് തന്റെ പാർട്ടികളെ ക്ഷണിക്കുന്നത് എങ്ങോട്ടേക്കാണെന്നറിയോ? പിശാജിനൊരു ലക്ഷ്യമുണ്ടേ ജനങ്ങളെ. പിശാജിനുള്ള ലക്ഷ്യം എന്താണെന്നറിയോ? അതാ ആ പിശാജിയുടെ പിന്നിൽ ആരാണോ പോകുന്നത്, പിശാജിയുടെ പിന്നിൽ ആരാണോ പോകുന്നത്, അവരെ നരകത്തിന്റെ വക്താക്കളാക്കി മാറ്റിയെടുക്കാനോ. ഇന്നത്തെ ചില ചെറുപ്പക്കാരുണ്ട്, വളരെ ഗൗരവത്തിൽ ഞാൻ പറയാണ്, അധ്വാനിക്കാൻ കഴിയണില്ല, അധ്വാനിക്കാൻ കഴിയണില്ല, പൈസ വേണം. പൈസ ഇല്ലാതെ ജീവിക്കാൻ കഴിയോ? കഴിയൂല. പൈസ വേണം, അതിന് മാന്യമായി ജോലിക്ക് പോകാൻ പറ്റുമോ? അതിന് പോണില്ല. മാന്യമായി ഒരു കച്ചവടം ചെയ്യോ? ചെയ്യൂല. പിന്നെയോ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് മാന്യന്മാരായി കഷ്ടപ്പെട്ട് ഊടും ഉറക്കുമില്ലാതെ അധ്വാനിച്ച് ശരീരത്തിന്റെ വിയർപ്പൊലിപ്പിച്ച് കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവന്റെ മക്കൾക്കെതിരെ കുതിര കയറിയിട്ട് അവർക്കെതിരെ വാളും വീശിയിട്ട് അവരുടെ കയ്യിൽ അവർ അധ്വാനിച്ച് ശരീരത്തിന്റെ വിയർപ്പൊലിപ്പിച്ച് അവരെ കയ്യിൽ ശേഖരിച്ച് വെച്ച പണത്തെ തട്ടിയെടുക്കാൻ ഒരു മടിയുമില്ലാത്ത ചില ഡാഷുകള്, വളരെ അപകടമല്ലേ? ഒരു മടിയുമില്ലല്ലോ. നല്ല നല്ല യുവാക്കളെ അല്ലേ, നല്ല നല്ല യുവാക്കൾ എത്രയാ അധ്വാനിക്കുന്നു, എത്ര അധ്വാനിക്കുന്നു. ഞാനിപ്പോ ഇന്നലെയും പറഞ്ഞു, മിഞ്ഞാന്ന് ബജ്പയിലും പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വേദന പോകുമ്പോ എത്ര നല്ല നല്ല ഉപ്പമാരാ, എത്രയാണ് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്. ഇപ്പൊ മിഞ്ഞാന്നൊരു സ്ഥലത്ത് വേദന പോകുമ്പോണ്ട് ഒരു പമ്പിൽ കയറി, ആ പമ്പിലുണ്ട് വണ്ടിക്ക് നമ്മളെ എണ്ണ അടിക്കാൻ വേണ്ടി കയറിയതാ കാറിന്. അപ്പൊ എണ്ണ അടിച്ചിട്ട് പിന്നെ കാറിനാണ് അല്ലാതെ നമുക്ക് വേണ്ടി എണ്ണ അടിക്കാനല്ല, അങ്ങനെ ആരും തെറ്റിയിരിക്കണ്ട. അയാൾ കുറച്ചല്ല എണ്ണ അടിച്ചിട്ട് വേദന അറിയുന്ന അവൻ്റെ കാറിന്. ആ പിന്നെ സമജിനെ കേലിയ ഇഷാറ കാഫിയെന്നല്ലേ മനസ്സിലാക്കുന്ന നടത്തി ജസ്റ്റ് സൂചന കൊടുത്താൽ മതി. അങ്ങനെ അപ്പൊ വണ്ടി അങ്ങോട്ട് കയറ്റി, കയറ്റിയപ്പോ എണ്ണ അടിച്ചു. അപ്പൊ ഒരു ഒരു മനുഷ്യനുണ്ട്, പാവം, ഈ വൃത്തിയാക്കണ ഈ സാധനമല്ലേ, നമ്മളെ പെണ്ണുങ്ങന്മാരൊക്കെ വീട്ടിൽ വൃത്തിയാക്കണ ഒരു സാധനമല്ലേ, എന്ത് എന്ത് സ്റ്റിക്ക് അത്, അതിനെന്താ പറയാ, പരിചയമില്ല. എന്താ കാരണം? ഒറ്റ പ്രാവശ്യം പോലും പിടിച്ചിട്ടുണ്ടാവോ? ഒറ്റ പ്രാവശ്യം പിടിച്ചിട്ടുണ്ടാവോ? പ്ലേറ്റ് കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടാവും, പൂപ്പാല ഭീത്തി തരാൻ, പൂപ്പാല ഭീത്തിരി എന്ന് കാണിച്ചാൽ. അതേ സമയത്ത് ഇത് നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട് മനുഷ്യ കണ്ടിട്ടില്ല എന്നല്ലേ. എന്നാ വേല കഴിഞ്ഞിട്ട് ഉമ്മനോട് ചോദിച്ചേക്ക്, അല്ലെ ഭാര്യനോട് പോയി ചോദിക്ക്, അതെ എവിടെ ഈ വേലിന്, ഇന്ന് ഇന്ന് ഉസ്താദ് പറഞ്ഞ ഇതുണ്ടല്ലോ ഈ സ്റ്റിക്ക്, ഏ സ്റ്റിക്ക്, ഏത് സ്റ്റിക്ക്? വീട് വൃത്തിയാക്കാൻ ഉപയോഗിക്കണ ഒരു കോലുണ്ട്. അതിനെന്താ പറയാ, എന്താ പറയാ, ഒറ്റൊന്നും അറിയില്ല. കണ്ട ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീട്ടിന്റെ ഉള്ളിലുള്ള ഓരോ വസ്തുവിന്റെ പേരറിയാം, നമുക്കൊന്നും അറിയില്ല. ഇരിക്കണ ഒറ്റൊന്നും അറിയില്ല. അള്ളാഹു വർക്കത്തേട്ടെ, അറിയണ്ട അറിയണ്ട. ഒരുക്ക അറിഞ്ഞു പോയെങ്കണ്ടല്ലേ, പിന്നെ എല്ലാ ദിവസം ഇവ ഇവ ഇവന്മാരുണ്ടല്ലോ നിങ്ങളെ കൊണ്ട് തന്നെ വൃത്തിയാക്കിക്കും. അള്ളാഹ് കാക്കട്ടെ. അറിയാത്ത പോലെ തന്നെ ഇരുന്നാ മതി. അവ അറിഞ്ഞെങ്കിൽ കുടുങ്ങും ഉറപ്പാ. കാരണം എന്താ, അറിഞ്ഞു പോയാൽ പിന്നെ എന്നും ഇവർ നിങ്ങളെ കൊണ്ട് തന്നെ വൃത്തിയാക്കിക്കും. അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അങ്ങനെയുള്ള ഒരു സ്റ്റിക്കും പിടിച്ചിട്ടുണ്ട്, നേരെ വരികയാണ് വണ്ടിന്റെ മുന്നിൽ, ഉസ്താദ് ക്ലീൻ ആക്കട്ട, ഉസ്താദും ചോദിക്ക ക്ലീൻ ആക്കട്ട. വേണ്ടവാ, ഗാഡി ക്ലീൻ ഉണ്ട്, വാടേ ക്ലീൻ ആക്കിയിട്ട് വെടക്കാക്കട, വേണ്ട നന്നാക്കിയിട്ട് കേടുവരുത്താന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, നന്നാക്കിയിട്ട് കേടുവരുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നതുപോലെ ഗാഡി ക്ലീൻ ഉണ്ട്, വേണ്ട. പക്ഷെ ഇയാളോട് പറഞ്ഞു നമുക്ക് ടയറിന് കുറച്ച് കാറ്റിടണം. അത് മൂപ്പറഞ്ഞ, എന്നിട്ട് ടയറിന് കാറ്റൊക്കെ ഇടിച്ചിട്ട് കീശെന്നൊരു ചെറിയൊരു ഹദിയ ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റിയത്,
ഒന്ന് കൊടുത്തു മൂപ്പർക്ക്, മൂപ്പരെ സന്തോഷത്തിന്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഉസ്താദ് ഒന്ന് ദ്വാരക്കണം. ഈ ബാപ്പ ഇയാൾക്ക് പ്രായമുണ്ട്, ചെറുപ്പക്കാരനൊന്നുമല്ല, നല്ല പ്രായമുള്ള ഉപ്പയാണ്. ഇയാള് പറയാ, ഉസ്താദെ എനിക്ക് ആരോഗ്യ കുറവാണ്, ഒന്ന് ദ്വാരക്കണം. നമ്മളെ ആളാണ്, നമ്മളെ സമുദായത്തിൽ നമ്മളെ കോമിൽ പെട്ടാൽ ഒന്ന് ദ്വാരക്കറു ഉസ്താദ്, രണ്ട് വിഷയത്തിന് ദ്വാരക്കറു. ആരോഗ്യത്തിന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞത് രണ്ടാമതായിട്ടാ, ഒന്നാമതായിട്ട് ഇയാൾ പറഞ്ഞെന്താണെന്നറിയോ? ഇയാൾ പറയാണ്, ഉസ്താദ് ദ്വാരക്കറു, നന്റെ മോലെ ഒന്ന് ഡോക്ടർ ആക്കണോട്ട് ആശയുണ്ട്. എനിക്കിതങ്ങ് കേട്ടപ്പോ വല്ലാത്തൊരു സന്തോഷായിപ്പോയി, ദുഃഖായിപ്പോയി. കാരണം ഇയാള് പറയാ, അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, പാവം ഇയാളിങ്ങനെ വരുന്ന വണ്ടിന്റെ ഒക്കെ ഗ്ലാസ് തുടച്ച് ക്ലീനാക്കി കൊടുത്തിട്ട് അയിന്ന് കിട്ടുന്ന 10 രൂപ, 20 രൂപ, 30 രൂപ, അങ്ങനെ കുറച്ച് മാന്യാണെങ്കിൽ 100 കൊടുക്കും. കുറച്ചൊക്കെ മാന്യനാണെങ്കിൽ 100 കൊടുക്കും. അല്ലെങ്കിൽ എന്താ കൊടുക്കുക? 100 രൂപ. അടുത്തിരിക്കുന്നോട് ചോദിക്കാം, 10 രൂപ ഉണ്ടല്ല, 100 രൂപ കൊടുക്കാൻ മനസ്സില്ല. അവനോട് ചോദിക്കാം, 10 രൂപ ഉണ്ടോ? അവന്റെ അടുത്തും ഇല്ലെങ്കിൽ ഉമ്മാനോട് ബാക്കിൽ ഭാര്യനോട് ചോദിക്കാം, എന്റെ ബാഗിൽ ഉണ്ടടി 10000 രൂപ മിത്തും. എന്തിന് ഇയാൾക്ക് കൊടുക്കാം? ഇവന്റെ കീശയിൽ 100 ഉണ്ട്, ഇതെടുത്ത് കൊടുക്കാൻ മടിയില്ല. വെള്ളിയാഴ്ച ഡബ്ബിക്കിടുന്ന പൈസ കണ്ടില്ലേ നമ്മള്? വെള്ളിയാഴ്ച പള്ളിക്ക് വന്നാൽ ഡബ്ബിക്കിടുന്ന പൈസ കണ്ടില്ലേ? ചില മനുഷ്യന്മാരുണ്ട് കീശയിൽ ഒറ്റ നോട്ടും കൊണ്ടുവരൂല, ഒരു നോട്ട് മാത്രം കൊണ്ടുവരും. എന്താ കാരണം? തെറ്റിയിട്ട് ഇടേണ്ടുന്നത് ഇടാതെ വെൽതിട്ട് പോയാലോ എന്ന് പേടിച്ചിട്ട്. ഒറ്റ നോട്ടാണ് ഇവനെ നോക്കൊന്നും വേണ്ടല്ലോ കീശയിൽ, അത് മാത്രല്ലേ. യാള്ളാ ഖലാസ്, പിന്നെ 10 ആണോ 20 ആണോ 50 ആണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെ കുറിച്ചൊന്നും പറയല്ല, നിങ്ങൾ ബേജാറാവണ്ട. കന്യാണക്കാർ നല്ല മാന്യന്മാർ, അള്ളാഹുത്തല ബർക്കത്ത് ചെയ്യട്ടെ. എന്തെങ്കിലും ആമീൻ പറയാത്തെ? നിങ്ങൾ വിചാരിച്ച പോലെ എന്തോ അള്ളാഹു ഉസ്താദ് തെല്ലാം നമുക്ക് കൊണ്ട് ബുദ്ധിയെന്നല്ലേ? ഇല്ലപ്പ, നിങ്ങൾ നല്ലവരാ, അള്ളാഹു തല ബർക്കത്ത് ചെയ്യണ്ടേ. അള്ളാഹു നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇയാള് ഈ ഗ്ലാസ് തുടക്കണ ഈ ബാപ്പ എന്നോട് പറയാ, പ്രായമുള്ള ഉപ്പ, ഉസ്താദ് ഒന്ന് ദ്വാരക്കറാറാ ഉസ്താദ്, നന്റെ മോലുകോ ഡോക്ടർ പഠിപ്പാട്ടണു, ഫ്രീ സീറ്റ് എവിടെയെങ്കിലും കിട്ടുക ചെന്നിട്ടൊന്ന് ദ്വാരക്കുറു, കിട്ടകു ദ്വാരക്കുറു. ഈ ബാപ്പാന്റെ ഒരു ലക്ഷ്യം കണ്ട മാഷാല്ലാ. അപ്പടാ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ചില പെൺകുട്ടികളുണ്ട്, ചില പെൺകുട്ടികളുണ്ട് ബാപ്പ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത ചില പെൺകുട്ടികളുണ്ട്. ഓ മോളെ, കന്യാണത്തിൽ എന്റെ വാല കേൾക്കുന്ന മുഴുവൻ പെൺകുട്ടികളും കേൾക്കണം, നീ നിന്റെ വീട്ടിൽ നിന്റെ കൂടെ ഇരിക്കുന്ന ബാപ്പാനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, നീ നിന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ബാപ്പാനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, അതേ സമയത്ത് നീ ഇല്ലാത്ത സമയത്ത് നിന്റെ ഭാസുരമായ ഭാവിക്ക് വേണ്ടി ശരീരത്തിന്റെ വിയർപ്പൊലിപ്പിക്കുന്ന ഒരു ബാപ്പാനെ നീ കണ്ടിട്ടില്ല. ആ ബാപ്പാനെ നീ കാണണം. ആ ബാപ്പാനെ നീ കണ്ടാല് മങ്ങിലാവുക, വയസ്സാവുമ്പോ നക്കൊരു ബോയ് ഫ്രണ്ട് ഉള്ള അവന്റെ മേ മങ്കിലാക്കി തരൂ എന്ന് പറയാൻ നിന്റെ നാക്ക് അണങ്ങൂല്ല, പറയാൻ അണങ്ങൂല്ല. ഞാനിപ്പോൾ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് പ്രായമുള്ള ബാപ്പ ശരീരത്തിന്റെ വിയർപ്പൊലിപ്പിച്ച് അധ്വാനിച്ച് ജീവിക്കുകയാണ്. എന്നാൽ അയാളെ മകനോ മാന്യമായി ജീവിക്കാൻ മനസ്സ് വരണില്ല. എന്നിട്ടോ ഇവനോ, ഇവൻ മയക്കുമരുന്ന് ഉപയോഗിച്ച് ആരാനെ കൊന്നു. ഇപ്പൊ ഈ അടുത്ത് കേരളത്തെ പാലക്കാട് ജില്ലയിൽ നമ്മളൊരു കൂട്ടുകാരൻ വിളിച്ചു, നല്ലൊരു മനുഷ്യനാ, വളരെ പാപപ്പെട്ട ഒരു മനുഷ്യൻ. ആഴ്ചക്ക് എത്ര ദിവസമുള്ളൂ നിങ്ങൾ ആലോചിച്ചോ? ആഴ്ചയിൽ 5 ദിവസമല്ലേ ഉള്ളൂ, അല്ല, എത്ര ദിവസം? ആഴ്ചയിൽ 7 ദിവസമുണ്ട്. ഈ ആഴ്ചയിൽ 7 ദിവസത്തിൽ മൂപ്പർ വീട്ടിലിരിക്കുന്നത് 2 ദിവസം മാത്രമേ ഉള്ളൂ, ബാക്കി 5 ദിവസവും മൂപ്പർ തമിഴ്നാട്ടിൽ പോയി കറങ്ങി വരിക. എന്തിനാണെന്നറിയോ? അദ്ദേഹത്തിന്റെ കച്ചവടത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി അദ്ദേഹം കറങ്ങി വരികയാണ്. ഇയാള് പറയാ, ഉസ്താദെ ഒരിക്കലുണ്ട് എന്നെ വിളിച്ച് നമ്മളെ വേദന നിരന്തരം കേൾക്കുന്ന കുടുംബമാണ്. ഇയാള് വിളിച്ചിട്ട് വല്ലാതെ സങ്കടത്തോടെ പറയാണ്, ഉസ്താദെ അറിയണോ നിങ്ങൾക്ക് വർത്താനോ? ഞാൻ ചോദിച്ചു, എന്താ? അപ്പൊ ഇയാള് പറയാ, ഞാൻ ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് എന്റെ കച്ചവടത്തിന്റെ കേന്ദ്രങ്ങളിലൊക്കെ വന്ന് സന്ദർശനം നടത്തിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ ഒരു സ്ഥലത്തെത്തി, എത്തിയപ്പോഴുണ്ട് ഒരു കൂട്ടം ഗൂണ്ടകൾ വരുന്നു, എന്റെ വാഹനം വളയം ചെയ്യുന്നു, ആക്രമിക്കുന്നു, എന്നിട്ട് അവരുടെ വാഹനത്തിലുള്ള റോഡങ്ങ് എടുക്കുന്നു, എന്റെ വണ്ടിയുടെ ചില്ലങ്ങ് പൊട്ടിച്ചു കളയുന്നു, എന്നിട്ടതാ എന്റെ വാഹനത്തിൽ നിന്ന് എന്നെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നു, അവരുടെ വാഹനത്തിൽ കയറ്റിയിരുത്തുന്നു, ഏതോ ഒരു കാട്ടിന്റെ നടുവിൽ കൊണ്ടുപോയി എന്നെ അതാ വാഹനത്തിൽ നിന്ന് ഇറക്കുന്നു, എന്നിട്ട് എന്നോട് പറയാണ്, താടാ കൊണ്ടുവാടാ. എന്താ കൊണ്ടുവരട്ടെ? നിങ്ങളൊന്ന് ആലോചിച്ച് മനുഷ്യ ഒന്ന് നോക്ക്, എന്താ കൊണ്ടുവരേണ്ടത്? എന്താ മനസ്സിലായോ ചോദിച്ചത്? എന്താ മനസ്സിലായോ? ഇയാള് ആഴ്ചയിൽ
ഭാര്യനെയും മക്കളെയും വിട്ടിട്ട് തമിഴ്നാട്ടിന്റെ മൂലകളിൽ പോയിട്ട് നാലഞ്ച് ദിവസങ്ങൾ തെണ്ടി നടന്നിട്ട് അലഞ്ഞു തിരിഞ്ഞിട്ട് പാവം ഈ മനുഷ്യൻ ഊണും ഉറക്കുമില്ലാതെ നാട് വിട്ട് കുടുംബം വിട്ട് ആഴ്ചയിൽ തമിഴ്നാട്ടിന്റെ എത്ര കിലോമീറ്ററുകൾ ഇയാൾ ഒറ്റക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുന്നു എന്ന് അയാൾക്കും അതിന്റെ ഗൗരവം അയാൾക്ക് റബ്ബിനെ അറിയൂ. പക്ഷേ മാന്യമാടി ജീവിക്കുന്ന ഇയാൾക്കെതിരെ ഗൂണ്ടകൾ വരുന്നു. നോക്കുമ്പോ മലയാളം സംസാരിക്കണം നമ്മളെ കൗമ, അള്ളാഹു നന്നാക്കി തരട്ടെ. എന്താ ഇവരിങ്ങനെ ആകാൻ കാരണം? എങ്ങനെയാണ് ഇവർക്ക് മറ്റുള്ളവരുടെ പണം ആക്രമിക്കാൻ മനസ്സ് വരുന്നത്? അതിന്റെ ഒക്കെ മുന്നിലുള്ള മിഫ്താഹു കുല്ലി ശർറ്, എല്ലാ അപകടങ്ങളുടെ കീ, എല്ലാ അപകടങ്ങളുടെ താക്കോല്, എല്ലാ അപകടങ്ങളുടെ ചാവി ഇന്ന് കാണുന്ന ലഹരി പദാർത്ഥങ്ങളാണെന്നതിൽ സംശയമില്ല. ആ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം ഓരോ നാട്ടുകാരും നടത്തിയില്ല എന്ന് കണ്ടാൽ ഭാവിയിൽ നമ്മുടെ നാട്ടിലെ എല്ലാ തലമുറകളും ഈ ലഹരി പദാർത്ഥങ്ങൾക്ക് എടിട്ടാടി പോയി നമ്മുടെ നാട് ഖറാബായി പോകുമെന്നതിൽ സംശയമില്ല. എഴുതി വെച്ചോ, നിങ്ങള് എഴുതി വെച്ചോ, സംശയമില്ല. മാന്യന്മാരായി ജീവിക്കണവരൊക്കെ ആക്രമിക്ക പൈസ, എന്നിട്ട് കാരണം എന്താ? ലഹരി ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ചെറുപ്പക്കാരാ എങ്ങനെയാടാ നിനക്ക് മനസ്സ് വരുന്നത്? മാന്യന്മാരായി ജീവിക്കുന്നവരുടെ പണം ആക്രമിച്ചെടുക്കാൻ എങ്ങനെയാ മനസ്സ് വരുന്നത്? മനസ്സ് വരാൻ കാരണം ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ്. അരുത് മക്കളെ അവസാനിപ്പിച്ചു. അറിയില്ലേ, നിങ്ങൾ ഇവിടെ മാതൃകയാക്കണം മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആരാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? മഹാനവരുകൾ പറയുകയാണ്, ജുഅതു യൗമാ, ഒരു ദിവസം എനിക്ക് വല്ലാത്ത വിശപ്പുണ്ടായി. ആ വിശപ്പുണ്ടായ സമയത്ത് ഞാൻ ഇതാ മദീനയുടെ തെരുവ് വീഥികളിൽ ചെല്ലുകയാണ്. എനിക്കെവിടെയെങ്കിലും ജോലിയുണ്ടോ? അലിയാറ് തങ്ങൾ ഏതെങ്കിലും ഒരു മാന്യന്റെ പണം ആക്രമിക്കാൻ കട്ടെടുക്കാൻ പോയില്ല. അലിയാറ് തങ്ങൾ എന്ത് ചെയ്തു? മദീനയുടെ തെരുവ് വീഥികളിൽ അങ്ങിറങ്ങുകയാണ്. എവിടെയെങ്കിലും എനിക്ക് ജോലി കിട്ടുമോ? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അതാ ഒരു പെണ്ണുങ്ങള് നിൽക്കുകയാണ്, ഒരു സ്ത്രീ നിൽക്കുകയാണ്. ആ സ്ത്രീയുടെ അരികിൽ ആ സ്ത്രീക്ക് കുറെ ഈത്തപ്പഴ മരങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. ഈത്തപ്പഴത്തിന്റെ മരങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. ഞാൻ മെല്ലെ അങ്ങോട്ട് ചെന്നു. ഈ പെണ്ണിനോട് ചോദിച്ചു, ഇവിടെ ഒരു വേലക്കാരൻ ആവശ്യമുണ്ടോ? ആ സ്ത്രീ പറഞ്ഞു, അതേ, ഒരു വേലക്കാരൻ ആവശ്യമുണ്ട്. അതാ ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ ജോലി? അപ്പൊ ഈ സ്ത്രീ പറയാണ്, ഇവിടത്തെ ജോലി എന്താണെന്നറിയോ? ഈ കാണുന്ന വൃക്ഷത്തെ നനയ്ക്കുക, വെള്ളം കൊണ്ട് നനയ്ക്കുക. ഞാനതാ അവിടെ എണ്ണി നോക്കി. നോക്കുമ്പോൾ 16 വൃക്ഷങ്ങളാണ് അവിടെയുള്ളത്. ഞാനതാ ഒരു പാത്രമെടുത്തു, വെള്ളം കോരിയെടുത്തു. ആ വെള്ളം കൊണ്ട് ഞാനിതാ 16 ഈത്തപ്പനകളെ, 16 ഈത്തപ്പഴത്തിന്റെ വൃക്ഷങ്ങളെ ഞാൻ നനച്ചു. എല്ലാം ജോലി അവസാനിച്ചതിന് ശേഷം ഞാനതാ എന്റെ കയ്യുമെല്ലെ അങ്ങ് നീട്ടുകയാണ്. എനിക്ക് കിട്ടേണ്ടുന്ന ശമ്പളം വാങ്ങാൻ നീട്ടിയതാണ് കയ്യങ്ങ്. നീട്ടിയപ്പോൾ ആ സ്ത്രീ എന്റെ കയ്യിൽ വെച്ച് തന്നു 16 കാരക്കയാണ് വെച്ച് തന്നത്. ഓരോ വൃക്ഷത്തെ നനച്ചതിന് പകരമാണി ഒരു കാരക്ക വീതം. ഇങ്ങനെ 16 വൃക്ഷങ്ങളെ നനച്ചപ്പോൾ 16 കാരക്കകളെ എന്റെ കയ്യിൽ വെച്ച് തന്നു. ഞാൻ എന്ത് ചെയ്തു? ഇതുമായി ഞാൻ നേരെ അങ്ങ് പോയി. എന്റെ കയ്യാണെങ്കിലോ ചുഗന്നിരിക്കുകയാണ്. പക്ഷേ എനിക്കൊരു സമാധാനമുണ്ട്, എനിക്കൊരു ആശ്വാസമുണ്ട്. ഈ കിട്ടിയ 16 ഈത്തപ്പഴമുണ്ടല്ലോ, ഇതെവിടെന്നെങ്കിലും കട്ടെടുത്തതല്ലോ. മാന്യമായി ഞാൻ ജോലി ചെയ്തപ്പോ എനിക്ക് കിട്ടിയതാണല്ലോ ഈ 16 ഈത്തപ്പഴം. ഞാൻ എന്റെ കയ്യിൽ പിടിച്ച് ഞാൻ അതാ നേരെ പോകുന്നു. റഹ്മത്തുൽ ലിൽആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
അവിടെ ചാരത്ത് പോവുകയാണ്. ഈ പതിനാറ് കാരക്ക നിബിധങ്ങളെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നബിയേ, ഇതെവിടെന്നെങ്കിലും കട്ടെടുത്തു കൊണ്ടുവന്നതല്ല, ആരെയെങ്കിലും അക്രമിച്ചു കൊണ്ടുവന്നതല്ല, ഈ കൊണ്ടുവന്ന പതിനാറ് കാരക്കയുണ്ടല്ലോ. എനിക്ക് വിശപ്പുണ്ടായപ്പോ മദീനയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എനിക്ക് ജോലി കിട്ടുമോ എന്ന് തെരഞ്ഞ് ഞാൻ അങ്ങ് ഇറങ്ങിയതാ. അപ്പോഴാ ഒരു ഈത്തപ്പഴ മരത്തിന്റെ ചുവട്ടിൽ ഒരു പെണ്ണ് നിൽക്കുകയാണ്. അവിടെ ഞാൻ ജോലിക്ക് പോയി. ആ മാന്യമാണി പണിയെടുത്ത് ജോലി ചെയ്ത് എനിക്ക് കിട്ടിയ ശമ്പളമാണ് നബിയേ പതിനാറ് കാരക്ക എന്റെ കയ്യിലുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമോ. ഫഫരിഹ വഅകല തമഈ മിൻഹാ. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. എന്റെ കയ്യിലുള്ള പതിനാറ് കാരക്കയിൽ നിന്ന് ഒരു കാരക്കയെങ്ങെടുത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ തൃപ്തിക്ക് വേണ്ടി എന്റെ സന്തോഷത്തിന് വേണ്ടി കഴിക്കുകയാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നിട്ട് മഹാനവരുകൾ പറയുകയാ, ലഹംലു സഖരി മിൻ ഖിമമിൽ ജിബാലി അഹബ്ബു ഇലയ്യ മിൻ من الرجال يقول الناس لي في الكسب عار فقلت العار في ذل السؤال. علي بن ابي طالب رضي الله عنه തങ്ങള് പാടുകയാണ്, لحمل الصخر من قمم الجبال احب الي من ിജാലി. ഒരു പർവ്വതത്തിന്റെ മച്ചിയിൽ കയറിയിട്ട്, ഒരു പർവ്വതത്തിന്റെ കൊടിയിലങ്ങ് കയറിയിട്ട് അവിടെയുള്ള ഒരു പാറക്കല്ലിനെ ചുമക്കുക എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ പ്രയാസമല്ലേ ചെറുപ്പക്കാരെ. ഒരു പർവ്വതത്തിന്റെ അതാ മച്ചിയിലങ്ങ് കയറിയിട്ട്, ഉച്ചിയിലങ്ങ് കയറിയിട്ട് അവിടെയുള്ള വലിയ പാറക്കല്ലിനെ ചുമക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ പ്രയാസമല്ലയോ ചെറുപ്പക്കാരെ. അലിയാറ് തങ്ങൾ പറയുകയാണ്, ആ പാറക്കല്ലിനെ ചുമന്നുകൊണ്ട് വരലാണ് അഹബ്ബു ഇലയ്യ മിമ്മിനനി റിജാലി. ജനങ്ങളെ ശല്യം ചെയ്ത് ജനങ്ങളെ ആക്രമിച്ച് ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം അതാണ്. കേട്ടോ, എന്റെ ജോലി ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ ഉന്നതിയിലുള്ള ഒരു പാറക്കല്ല് ചുമന്നുകൊണ്ട് വരലാണ് ജോലിയെങ്കിൽ അതാണ് എനിക്കിഷ്ടം. കേട്ടോ, എന്നിട്ട് അലിയാറ് തങ്ങൾ പറയുകയാ, യഖൂലു നാസു ലീ ഫിൽ കസ്ബി ആറൂ ഫഖുൽതുൽ ആറു ഫീ ദുല്ലി സ്വാലി. ചില ജനങ്ങൾ പറയാൻ തുടങ്ങി, അലി പണിക്ക് പോവുകയാണല്ലോ, അലി ജോലിക്ക് പോവുകയാണല്ലോ, മോശമാണ് മോശമാണെന്ന് പറയാൻ തുടങ്ങി. കല്ല് ചുമക്കാൻ പോകുന്ന ജോലി കണ്ടിട്ടാ ജനങ്ങൾ പറയുന്നത്, സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ ജോലിക്കാണല്ലോ അലിയാറ് തങ്ങൾ പോകുന്നത്. പക്ഷേ ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ, മോശം കല്ല് ചുമക്കുന്ന ജോലിയല്ല, മോശം കല്ല് ചുമക്കുന്ന ജോലിയല്ല. ഏതെങ്കിലും ഒരു ലോറിയിൽ കൊണ്ടുവന്ന കല്ല് അതാ അൺലോഡ് ചെയ്യുന്ന ജോലി. ചിലപ്പോ ചെറുപ്പക്കാരാ, ഒരു പാവപ്പെട്ട കന്യാണത്തുള്ള ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, അവന്റെ ജോലി എന്താണെന്നറിയോ, കല്ല് ചുമന്നു കൊണ്ടുപോകലാണ്. കല്ല് ലോഡ് ചെയ്യുമ്പോൾ അതാ ലോറിയിൽ കല്ല് ചുമന്ന് കല്ലങ്ങ് കയറ്റി വെക്കലാണ്. ആ ലോറിയിൽ കൊണ്ടുവന്ന കല്ലുണ്ടല്ലോ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിട്ട് ആ കല്ലങ്ങ് ഇറക്കി വെക്കലാണ്. ഇത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കാഴ്ചയിൽ ഇതൊരു ചെറിയ പണിയായി ചിലപ്പോ കണ്ടേക്കാം. അലിയാറ് തങ്ങൾ പറഞ്ഞു, അതല്ല ചെറിയ പണി, അതിനേക്കാൾ മോശം ഏതാണെന്നറിയോ, അത് മാന്യമായ ജോലിയാ. കല്ലുകൾ ചുമന്നുകൊണ്ട് പോയി കിട്ടുന്ന ശമ്പളം കിട്ടുന്ന ജോലിയില്ലയോ, ആ ജോലി മാന്യമായ ജോലിയാണ്.
മോശം എവിടെയാണെന്നറിയോ? അപമാനം എവിടെയാണെന്നറിയോ? ഫഖുൽതുൽ ആരു ഫീദുൽ സ്വാലി, മാന്യമായി ജോലിക്ക് പോകാതെ, മാന്യമായി പണിക്ക് പോകാതെ, കിട്ടിയ കിട്ടിയ ജനങ്ങളെ മുന്നിൽ കൈനീട്ടി യാചിച്ച് ജീവിക്കുന്ന സ്വഭാവമില്ലേ, അതാണ് മോശം കിട്ടൂ. എന്റെ വാല കേൾക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളോട് പറയട്ടെ, ഇന്ന് നമ്മുടെ വീടുകളിൽ ഫർണിച്ചറുകൾ ഉണ്ട്, കസേരകളുണ്ട്, സോഫ സെറ്റ് ഉണ്ട്. ഫർണിച്ചർ ഇല്ലാത്തവരാരാ? ഫർണിച്ചർ ഇല്ലാത്തവർ. ഞാനിപ്പോ ഇന്ന് ഫർണിച്ചറിന്റെ ബിസിനസ് നടത്തുന്ന ഒരാളെ വീട്ടിൽ പോയി, അയാളെ വല്ലാതെ നിർബന്ധത്തിന് ക്ഷണിച്ചപ്പോൾ ഞാൻ ഈ വരുന്ന വഴിക്ക് പോയി വന്നതാ. അപ്പോൾ നോക്കുമ്പോണ്ട് മൂപ്പരെന്നോട്, മൂപ്പര് വെറുതെ ഒരു ഒരു കസേര മൂപ്പർ ഉണ്ടാക്കി വെച്ച ഈ ചാരിയിരിക്കണ ഒരു കസേര ഉണ്ടല്ലോ, ആ കസേര എടുത്ത് എൻ്റെ വണ്ടിൻ്റെ ബാക്കിലിട്ട്. ഇപ്പം ഞാൻ ഇപ്പം തന്നെ പറയാൻ കാരണം, വേള കഴിഞ്ഞ് ചിലപ്പോൾ പോകുമ്പോൾ എൻ്റെ വണ്ടിൻ്റെ ബാക്കിൽ കസേര കാണും, ഇത് എവിടെ നിന്നോ കട്ടിട്ട് കൊണ്ടുവന്നായിരിക്കും, ഇല്ലായിരുന്നു തെറ്റിദ്ധരിക്കണ്ടെന്ന് പറയാനാ. അപ്പം അങ്ങനെ വേണം. അതും കൂടി പറഞ്ഞ പിന്നെ നിങ്ങളെ മനസ്സിൽ തെറ്റായ ചിന്ത വരുന്നല്ലോ, മുസ്ലിയാർ എവിടെ നിന്നോ കട്ട് കൊണ്ടുവന്നതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാ. ഇയാൾ വല്ലാതെ നിർബന്ധിച്ചിട്ട് എൻ്റെ വണ്ടിയുടെ പിന്നെ രണ്ട് സീറ്റും അങ്ങ് മടക്കാൻ പറഞ്ഞു, എന്നിട്ട് പണിക്കാരെ കൊണ്ടു പറഞ്ഞു ഇതൊന്നും കിട്ടോ ഉസ്താദ്, ഇങ്ങനെ ക്ഷീണം വരുന്ന സമയത്ത് ചാരിയിരിക്കാൻ ഭയങ്കര ഉഷാറാ, നല്ല സന്തോഷമാകും. എന്നിട്ട് ഇയാൾ എന്നോട് പറയാം, അള്ളാഹു തആലയുടെ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു തആല അയാൾക്ക് നല്ല പുരോഗതി നൽകട്ടെ. അയാളെ ഉമ്മ നമുക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുന്ന ഉമ്മയാണ്. ഒരിക്കൽ ഞാനുണ്ട് ഏതോ ഒരു സ്ഥലത്ത് വാലിന് ഇടക്കിടക്ക് ഇങ്ങനെ ചുമക്കാറുണ്ടായിരുന്നു, ഇടയ്ക്കൊരു ചുമ. അങ്ങനെ ആ ചുമ വന്നപ്പോ ഇമ്മ എന്നും വേല കേൾക്കും, ഈ ചുമ വന്നപ്പോ ഒരുക്കെൻ്റെ മോനോട് പറഞ്ഞു, ഉസ്താദ് വല്ലാതെ ചുമക്കണടാ, എൻ്റെ അടുത്ത് നല്ലൊരു മരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഉമ്മ ഒക്കെ മരുന്ന് സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഒരു നാടൻ മരുന്ന്, ആ നാടൻ മരുന്ന് എൻ്റെ എനിക്ക് കൊടുത്തയച്ചു. ഇപ്പൊ ഇന്ന് പോയപ്പോ എന്നോട് ചോദിച്ചു, ഉസ്താദ് മരുന്ന് വേണോ? വേണമെങ്കിൽ ഞാൻ തരാം, ഉണ്ടാക്കി തരാം, പെട്ടെന്ന് ഉണ്ടാക്കി തരാം. ഞാൻ പറഞ്ഞു, വേണ്ട അമ്മ, ദുആർന്നാ മതി, മരുന്നൊന്നും കഴിക്കണ്ട, മരുന്ന് കഴിക്കാതെ തന്നെ ദുആർ, നിങ്ങളെ ദുആന്റെ വർക്കത്തുകൊണ്ട് നമുക്ക് ഈ വേള പറയുമ്പോൾ ചുമ വരാതിരുന്നാ മതി എന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹുവേ ആ ഉമ്മക്ക് നീ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ എത്ര ഫർണിച്ചറുകളാണുള്ളത്, കയ്യും കണക്കുണ്ടോ? ഓരോ വീട്ടിൽ എന്തൊക്കെ കോലത്തിലുള്ള ഫർണിച്ചറുകൾ, സുബ്ഹാനല്ല. പണ്ടത്തെ ഒരു കുർസുണ്ട്, പഴയ കാലത്തുള്ള ഒരു കുർസില്ല, മരത്തിൻ്റെ ഒരു കസേര ഇല്ലേ, പണ്ടൊരു ഒരു ലോക്കൽ കുർസ്. പക്ഷെ അതാണ് കേട്ടോ ഗട്ടി, അതാണ് ഗട്ടി. ഇന്നത്തേതല്ല ലാട്ട് പൂട്ട്, ലാപ്ടോപ്പ് അല്ല ലാട്ട് പൂട്ട്. ഞാൻ ഇപ്പോഴും എൻ്റെ ദർസിലുണ്ട് ഇപ്പോഴും ഒരു 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 കട്ടിലുണ്ട്. എൻ്റെ ബാപ്പ സുഖമില്ലാതെ കുറേ കാലം കിടന്നപ്പോൾ കിടക്കാൻ ഉപയോഗിച്ച കട്ടില്, ആ കട്ടിൽ നമ്മളെ പഴയ സാധനങ്ങൾ പലതും നമ്മൾ കൊടുത്തു, പലർക്കും കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എന്ത് കൊടുത്താലും ഈ ഒരു കട്ടിൽ കൊടുക്കണ്ടമ്മ, ആ കട്ടിൽ എനിക്ക് എൻ്റെ ദർസിൽ വേണം എന്ന് പറഞ്ഞ് ഇന്നും ദർസിൽ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കട്ടിൽ ബാപ്പ വഫാത്തായിട്ട് എത്രയോ കാലം കഴിഞ്ഞു, ഇന്നും കട്ടിൽ ജീവനോടെ ബാക്കിയാണ്. അള്ളാഹു തആല നമ്മളെ ഉപ്പമാർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. അള്ളാഹു ഞങ്ങളെ ഉപ്പമാരെയും ഉമ്മമാരെയും ഭാര്യ മക്കളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഞങ്ങളെ വാല് കേട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരെയൊക്കെ അള്ളാഹു സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പണ്ടത്തെയൊക്കെ ഫർണിച്ചറുകൾ എന്ത് സ്ട്രോങ്ങാ, ആ സമയത്ത് ഇന്ന് മെല്ലെ പോയി ഓരിരുത്ത ഇരുന്നതാ, ഈ ഇരുന്നപ്പോഴേക്ക് അങ്ങ് പടക്കങ്ങ് പൊളിഞ്ഞു. അപ്പൊ വീട്ടുകാരൻ പറയാ, മെല്ലെ തയ്ക്കളാ, അത് ശരി മെല്ലെ ഇരിക്കാനുള്ളത്, അതായത് ഇത് നമുക്ക് വേണ്ടതുപോലെ പോയി ഇരിക്കാനുള്ളതല്ലേ, എന്നാലല്ലേ ഇതിന് കപ്പാസിറ്റി ഉണ്ടെന്ന് അർത്ഥം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ വീടുകളിൽ ഫർണിച്ചറുകൾ ഉപയോഗിക്കുമ്പോ, നമ്മുടെ വീടുകളിൽ കസേരകൾ ഉപയോഗിക്കുമ്പോ, അതൊക്കെ അതാ വിക്കർ വർക്ക് എന്ന് പറയുന്നൊരു വർക്കുണ്ട്, ഒരു പണിയുണ്ട്, അതിനാലാണ് ഈ ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കപ്പെടുന്നത്. എന്നാൽ ചരിത്രം പഠിക്കണേ മുസ്ലിമേ, വാല കേൾക്കുന്ന ഉമ്മമാരെ ചരിത്രം പഠിക്കണോ, വാല കേൾക്കുന്ന സഹോദരിമാരെ ചരിത്രം പഠിക്കണോ, ലോകത്ത് ഈ വിക്കർ വർക്ക് ആദ്യമാടി പഠിപ്പിച്ചതാരാണ്, ഈ വിക്കർ വർക്ക് ഫർണിച്ചർ വർക്ക് ലോകത്ത് ആദ്യമാടി കാണിച്ചു തന്നതാരാണ്? നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കലുണ്ട് അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തുകയാണ്, റബ്ബിനോട് സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുകയാണ്, അതേ റബ്ബേ
قد اعطيتني ما لم تعط احدا قبلي എനിക്ക് മുമ്പ് വേറെ ഒരാൾക്കും നൽകാത്തത് നീ എനിക്ക് തന്നല്ലോ അല്ലാഹ് വസഅൽതുക അല്ലാ തുഅതിയഹു അഹദൻ ബഅദി എനിക്ക് ശേഷം അത് വേറെ ഒരാൾക്കും നീ കൊടുക്കരുത് ഞാൻ നിന്നോട് ചോദിച്ചല്ലോ അല്ലാഹ് ഫഅഅതൈതനീ ഒരാൾക്കും കൊടുക്കാത്ത വലിയ സ്ഥാനം നീ എനിക്ക് തന്നല്ലോ അതേ സമയത്ത് ഞാൻ നിനക്ക് നന്ദി പ്രകടിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തി പോയാൽ ഇത്രയും വലിയ സ്ഥാനം നീ എനിക്ക് തന്നപ്പോ നിനക്ക് നന്ദി കാണിക്കുന്നതിൽ ഞാൻ വീഴ്ച വരുത്തി പോയാൽ ഫദുല്ലനീ അലാ അബ്ദിൻ ഹുവ അഷ്കറു ലക മിന്നീ എന്നേക്കാൾ നിനക്ക് നന്ദി കാണിക്കുന്ന ഒരു അടിമയെ ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ ലോകത്ത് എന്നേക്കാൾ നിനക്ക് നന്ദി കാണിക്കുന്ന ഒരടിമയില്ലയോ ആ അടിമയെ ഒന്ന് കാണിച്ചു തരുമോ അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു തആല വഹി അറിയിക്കുന്നത് യാ സുലൈമാൻ നബിയെ നിങ്ങളാണ് വലിയ നന്ദി കാണിക്കുന്ന ആളെന്നാണോ നിങ്ങളുടെ ധാരണ അല്ല അല്ല അബ്ദുന്നൊരടിമയുണ്ട് ചെറുപ്പക്കാരെ ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് മാന്യമായി ജോലി ചെയ്യണം മാന്യമായി പണിക്ക് പോകണം കിട്ടിയവന്റെ ക്വട്ടേഷൻ സംഘത്തിൽ ചേർന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് കിട്ടിയവനെതിരെ വാളും വീശിയിട്ട് റോഡ് കാണിച്ചിട്ട് അവനെ ഭീഷണിപ്പെടുത്തി അവനെ പേടിപ്പിച്ച് അവനെ ഭീരുവാക്കി അവനിൽ നിന്ന് പണം ആക്രമിച്ചെടുത്തതുകൊണ്ട് ചിലപ്പോ ദുനിയാവിൽ നീ വലിയ ബൊമ്പനാടി നടന്നേക്കോ ആഖിറത്തിൽ നിനക്ക് നടക്കാൻ കഴിയില്ല പടച്ചറബ് നിന്നെ വെറുതെ വിടൂല്ലോ ഈ കാര്യം വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ ചെറുപ്പക്കാരെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയുകയാണ് സുലൈമാൻ നബിയേ നിങ്ങളെക്കാൾ വലിയ മാന്യനായി എനിക്ക് നന്ദി ചെയ്ത് ജീവിക്കുന്നവനാരാണെന്നറിയോ ഒരടിമയുണ്ട് ആ അടിമയുടെ പ്രത്യേകത എന്താണ് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് മാന്യമായി ജീവിക്കുന്ന അടിമയാണ് കൈകൊണ്ട് അധ്വാനിച്ച് ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് അതുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറ്റുന്നവനോ അതിൽ നിന്ന് വസ്ത്രം വാങ്ങി അവറത്ത് മറക്കുന്നവനോ എന്നിട്ട് ആ ആരോഗ്യം കൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവനാണ് വയാബുദുനി അവൻ എനിക്ക് ഇബാദത്ത് ചെയ്യുകയാണ് ഹുവ അഷ്കറുലി മിൻക സുലൈമാൻ നബിയേ നിങ്ങളെക്കാൾ എന്നോട് വലിയ നന്ദി കാണിക്കുന്നവൻ ഈ അടിമയാണ് കേട്ടോ അപ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരൊറ്റ ദുആ ചെറുപ്പക്കാരെ നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടുന്ന ദുആയാണ് ഏതാണ് ദുആ യാ റബ്ബി ജഅൽ കസ്ബി ബിയദി അല്ലാഹുവേ എനിക്ക് എന്റെ സ്വന്തം കൈകൊണ്ടൊരു തൊഴിൽ തരണേ അല്ലാ എനിക്ക് സ്വന്തം കൈകൊണ്ടൊരു ജോലി തരണേ അല്ലാ ഈ ദുആ എങ്ങ് കഴിഞ്ഞപ്പോ മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അരികിൽ വന്ന് പറയാണ് അല്ലാഹു തആല നിങ്ങൾക്ക് ഒരു വിദ്യ പഠിപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതെന്താണെന്നറിയോ വിക്കർ വർക്കുണ്ടല്ലോ ഈ വിക്കർ വർക്ക് എന്ന പണിയെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് കൈകൊണ്ടുണ്ടാക്കിയിട്ട് നെയ്തെടുക്കുകയാണ് എന്നിട്ടതാ ഫർണിച്ചർ പോലെ കൊണ്ടുവരികയാണ് ഈ പണി നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അല്ല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം പഠിക്കുകയാണ് അതുകൊണ്ട് ചരിത്രത്തിൽ കാണോ ലോകത്ത് ആദ്യമാണ് വിക്കർ പണി ചെയ്ത നബി ആരാണെന്നറിയോ നബിയുല്ലാഹി സുലൈമാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ നമ്മൾ മാന്യമായി ജീവിക്കണം ആ മാന്യമായി ജീവിക്കുന്നതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തിയിട്ട് നമ്മളെ നാൽക്കാലികളെക്കാൾ അധപ്പതിപ്പിക്കുന്ന ഒന്നാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക എന്നത് ഒരിക്കലും നമ്മൾ അതിൻ്റെ പിന്നിൽ പോയിക്കൂടാ മാന്യന്മാരായി ജീവിച്ച് മാന്യന്മാരായി മരിക്കാൻ നോക്കിക്കോ ഞാൻ എൻ്റെ വാത് അവസാനിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ വാത് ചുരുക്കുകയാണ് ഓ അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരാ ഇവിടത്തെ ജീവിതമല്ലല്ലോ ശാശ്വതമായ ജീവിതം പോയി കിടക്കാൻ ഒരു ഖബറുണ്ടല്ലോ
പോയി കിടക്കാൻ ഒരു കബറുണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വലസി നടന്നേക്കാം. പോയി കിടക്കുന്ന കബറിൽ നല്ല ശാന്തമാണി കിടക്കണ്ടയോ? ഇരുട്ടുള്ള കബറിൽ വെളിച്ചം കിട്ടണ്ടയോ? കൊടുസുള്ള കബറ് കണ്ണെത്താത്ത ദൂരത്തെ വിശാലത ലഭിക്കണ്ടയോ? അതിനെയല്ലേ മഹാന്മാരൊക്കെ പേടിച്ചത്? അതിനെയല്ലേ മഹാന്മാരൊക്കെ ആലോചിച്ചത്? ഈ സമയത്ത് നമ്മൾ നല്ല ഒരു തീരുമാനം എടുക്കണോ? നമ്മുടെ ഇന്നത്തെ വാതിന്റെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമ്മളൊരു നല്ല തീരുമാനം എടുക്കണോ? ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു, ആ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം. മഹാനവരികൾ പറയാണ്, ഞാനിതാ മക്ബറകളിൽ പ്രവേശിച്ചു. ദഖൽതുൽ മഖാബിറ, ഞാനിതാ മക്ബറകളിൽ പോയി. എന്തിനാണ് ഞാൻ മക്ബറകളിൽ പോയത്? ലി അസൂറൽ ഖുബൂറ, ഖബറുകൾ സിയാറത്ത് ചെയ്യാനാണ് ഞാൻ പോയത്. ചെറുപ്പക്കാരാ ഇടക്കിടക്ക് നന്നാകണമെന്ന ചിന്ത വരണോ? എന്നാൽ ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? ഇടക്കിടക്ക് പള്ളിക്കാട്ടിൽ പോകണം, ഇടക്കിടക്ക് ഖബർസ്ഥാനിൽ പോകണോ? അവിടെയുള്ള ഖബറുകളെ ഒന്ന് സിയാറത്ത് ചെയ്യണോ? അപ്പ മനസ്സിൽ നന്നാകണമെന്ന ചിന്തയുണ്ടാകും. എന്തേ കാരണം? ഇന്ന് ഈ ഖബറിൽ കിടക്കുന്നത് എന്റെ വാപ്പയാണ്, തൊട്ടപ്പുറത്തെ ഖബറിൽ കിടക്കുന്നത് എന്റെ ഉമ്മയാണ്, തൊട്ടപ്പുറത്തെ ഖബറിൽ കിടക്കുന്നത് എന്റെ ജേട്ടനാണ്, തൊട്ടിപ്പുറത്തെ ഖബറിൽ കിടക്കുന്നത് ഉപ്പാപ്പയാ, തൊട്ടപ്പുറത്തുള്ള ഖബറിൽ കിടക്കുന്നത് ഉമ്മാമയാ. ഇവരെല്ലാരും ഒരു കാലത്ത് എന്നെ പോലെ ദുനിയാവിൽ ജീവിച്ച് നടന്നവരാണ്. ഇന്നവർ ആരടി മണ്ണിന് ചുവട്ടിലാണല്ലോ. അവരെല്ലാം പോയ ഖബറിൽ കിടന്നതുപോലെ എനിക്കും ഒന്ന് പോയ ഖബറിൽ കിടക്കണമല്ലോ എന്ന ചിന്ത ഇടക്കിടക്ക് ഖബറു സിയാറത്തിന് ചെല്ലുമ്പോൾ നമ്മളെ കൽവിലുണ്ടാകും. അതാണ് സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാനതാ ഖബറു സിയാറത്ത് ചെയ്യാൻ വേണ്ടി പള്ളിക്കാട്ടിൽ പോയി. എന്നിട്ട് ആ പള്ളിക്കാട്ടിൽ അന്തിയുറങ്ങുന്ന ഖബറാളികളില്ലേ, അവരെ കൊണ്ടൊന്ന് പാഠം പഠിക്കണമെന്ന് കരുതിയിട്ട് ഞാൻ പോയതാണ്. എന്നിട്ടത് ആ പുനർജന്മത്തെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. എന്നിട്ട് അത് കാരണമായി സർവ തെറ്റുകളിൽ നിന്ന് എൻ്റെ ശരീരത്തെ മാറ്റി നിർത്താൻ എന്ന ചിന്തയോടെ ഞാൻ പോയതാ. എൻ്റെ ധാരണ ഖബറിലുള്ളവർ എന്നോട് സംസാരിക്കുമെന്നാണ്. പക്ഷേ ഞാൻ ഖബർസ്ഥാനിൽ പോയി നോക്കിയപ്പോൾ, പള്ളിക്കാട്ടിൽ പോയി നോക്കിയപ്പോൾ, ഫവജത്തു അഹ്ലൽ ഖുബൂരി സമൂതാ, ഖബർസ്ഥാനിലുള്ള ഒരൊറ്റ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഖബറാളിയും മിണ്ടുന്നില്ല, ഒരൊറ്റ ഖബറാളിക്കും മിണ്ടാട്ടമില്ല, ഒരൊറ്റ ഖബറാളിയും സംസാരിക്കുന്നില്ല. ഞാൻ നിരാശനായി പോയി. അവരെന്നോട് മിണ്ടുന്നില്ലല്ലോ, അവരെന്നോട് സംസാരിക്കുന്നില്ലല്ലോ, ഞാൻ നിരാശനായി പോയി. പക്ഷേ ഞാൻ അവിടുന്ന് പാഠം പഠിച്ചു. ആ ഖബർസ്ഥാനിൽ നിന്ന് ഞാൻ ഇങ്ങനെ പുറപ്പെടുമ്പോ ഒരാൾ വന്നിട്ട് എന്നോട് പറയുകയാണ്, യാ സാബിത്ത്, അല്ലയോ സാബിത്തുൽ ബുന്നാനി തങ്ങളെ, ലാ യഗുറന്നക സുമൂത്തു അഖിലിഹാ, ഈ ഖബറിലുള്ള ഖബറാളികൾ അവര് നിങ്ങളോട് മിണ്ടുന്നില്ല എന്നത് നിങ്ങളെ വഞ്ചയിലാക്കാതിരിക്കട്ടെ, ചതിയിലാക്കാതിരിക്കട്ടെ. നിങ്ങളൊന്ന് പഠിച്ചാൽ മതിയല്ലോ, നിങ്ങളൊന്ന് ഉൾക്കൊണ്ടാൽ മതിയല്ലോ, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ രണ്ടാലൊരു തരത്തിലാണിരിക്കും. ഒന്നിരിക്കലോ മുഅദ്ദബാ, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളികളിൽ ചിലർ വല്ലാത്ത അദാബിന് വിധേയരാണ് കേട്ടോ, വല്ലാത്ത ശിക്ഷയ്ക്ക് വിധേയരാണ് കേട്ടോ. ഔമുന്നമോ, അല്ലെങ്കിൽ നല്ല സന്തോഷത്തിലും നല്ല സമാധാനത്തിലും നല്ല റാഹത്തില് ജീവിക്കുന്നവരാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഒരു പാഠമായാൽ മതിയല്ലോ. സാബിത്തുൽ ബന്നാനി തങ്ങൾ പറഞ്ഞു, ഞാനങ്ങ് പഠിച്ചു പോയി.
എന്റെ മോമിനെ നിങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ, ഞാൻ എന്റെ ബാല അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അങ്ങനെയാണ് ഖബറ് കണ്ട് പഠിക്കണോ, ഖബറ് കണ്ട് ഉൾക്കൊള്ളണോ. എന്റെ മോമിനെ നിങ്ങളൊന്ന് അടുത്തേക്ക് വരും, നമുക്കൊരു ചെറിയ ദുആ നടത്തി പിരിയണം. അല്ലാഹുവേ നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. ചെറുപ്പക്കാരെ, റജബ് അവസാനിച്ചിട്ട് ശഅബാനിലാണ് ഞങ്ങൾ ഉള്ളത്. ഏറ്റവും നല്ല മാസമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിക്കാൻ അവസരം കണ്ടെത്തിയ മാസമാണ് കേട്ടോ. എന്തേ നബിയെ ശഅബാനിൽ കൂടുതൽ നോമ്പ് നോൽക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശഅബാനിലാണ് അമലുകൾ ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ അമൽ വാനസ്വായും, ഞാനൊരു നോമ്പുകാരനായി, ഞാനൊരു നോമ്പുകാരനായി എന്റെ അമൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്ന് ഞാൻ ഇഷ്ടപ്പെട്ടുപോയി. ആ മഹാന്മാര ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൂടുതൽ നോമ്പ് നോൽക്കാൻ സമയം കണ്ടെത്തിയ മാസമല്ലേ പരിശുദ്ധ ശഅബാൻ. നമ്മൾ നന്നാകണമെന്ന ചിന്തയോടെ കൽബിൽ ഒരു മാറ്റം വരുത്തണം, ചിന്തയിൽ ഒരു മാറ്റം വരുത്തണം, ആലോചനയിൽ ഒരു മാറ്റം വരുത്തണോ. മഹാന്മാർക്കൊക്കെ ആഹ്റമെന്ന് പറഞ്ഞാൽ വലിയ ഭയമാണ്, വലിയ പേടിയാണ് കേട്ടോ. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞില്ലേ, ധിക്കാരത്തിൽ നടന്ന് ജീവിച്ച് കാണിച്ച ചെറുപ്പക്കാരെ, സൃഷ്ടാവായ റബ്ബിനെ കുറിച്ച് ഉൾക്കൊള്ളാൻ കഴിയണം. യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫാ, എല്ലാവരും നാളെ റബ്ബിന്റെ കോടതിയിൽ അണിയണിയാണി നിൽക്കുമ്പോൾ, ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സവാബാ, സമ്മതം കിട്ടിയവരല്ലാതെ ഒരാൾക്കും മിണ്ടാട്ടമില്ല. ഇവിടെ എത്രയാടാ ബഹളം വെച്ച് സംസാരിച്ചത്? ആർക്കെതിരൊക്കെയാണ് വിരൽ ചൂണ്ടിയത്? നീ വലിയ കേമനാണെന്ന് കരുതിയിട്ട് എത്രയാ നീ ഒച്ച വെച്ചത്? ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, സൃഷ്ടാവായ റബ്ബിന്റെ സമ്മതം കിട്ടിയവരല്ലാതെ നാളെ റബ്ബിന്റെ കോടതിയിൽ ആഖിറത്തിൽ മിണ്ടുന്നില്ല, മിണ്ടാട്ടമില്ല. ദാലികൽ യൗമുൽ ഹഖു, ഖുർആനിൽ അല്ലാഹ് പറയാണ് ഇതൊരു നോവലിന്റെ കഥയല്ല പറയുന്നത്, ഒരു സീരിയലിന്റെ കഥയല്ല പറയുന്നത്, ഇത് ഏതെങ്കിലും ഒരു ഇമാജിനേഷൻ ഇവന്റ് അല്ല പറയുന്നത്, സാങ്കല്പിക കഥയല്ല പറയുന്നത്. ദാലികൽ യൗമുൽ ഹഖു, അത് നടക്കാൻ പോകുന്ന ദിവസമാണ്, അതൊരു യാഥാർത്ഥ്യമുള്ള ദിവസമാണ് കേട്ടോ. ഫമൻ ശാ അത്തഖദ ഇലാ റബ്ബിഹി മാബാ, വേണമെങ്കിൽ സൃഷ്ടാവായ റബ്ബിലേക്ക് അഭയം തേടി വയ്ക്കോ. ദുനിയാവിന്റെ സൗന്ദര്യത്തിന്റെ പിന്നിൽ പോകണ്ട, ശൈത്താനിന്റെ ചതിക്കൂട്ടിൽ വീണു പോകണ്ട, പിശാചിയുടെ കെനിവലയിൽ വീണു പോകണ്ട, ലഹരിയിൽ നിന്ന് മാറി ചിന്തിച്ചോ, വ്യഭിചാരത്തിൽ നിന്ന് മാറി ചിന്തിച്ചോ. അള്ളാനെ മറന്ന് സഞ്ചരിച്ച മുഴുവൻ വഴികളിൽ നിന്ന് തെന്നിമാറി സൃഷ്ടാവായ റബ്ബിന്റെ ചിന്തയിലെ കടുപ്പിക്കുന്ന വഴിയിലങ്ങ് കയറി സഞ്ചരിച്ചോ. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇന്ന അന്തർനാക്കും അദാബൻ ഖരീബ, അടുത്തു തന്നെ വല്ലാത്ത അദാബ് വരാൻ പോകുന്നു, നിങ്ങൾക്ക് താക്കീത് നൽകുന്നു ഞാൻ. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത യദാഹ്, ആ റബ്ബിന്റെ കോടതിയിൽ ഓരോരുത്തരും എത്തുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നോക്കുകയാണ്, ഞാൻ എന്റെ കൈകൊണ്ട് എന്ത് നല്ലത് ചെയ്തു,
ഈ കൈകൊണ്ട് എത്ര ഹാൻസ് ഉപയോഗിച്ചു എന്നല്ല, എത്ര പാൻപറാഗ് ഉപയോഗിച്ചു എന്നല്ല, എത്ര ഗുട്ക കഴിച്ചു എന്നല്ല, എത്ര ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു എന്നല്ല. യൗമയന്ദുറുൽ മർഹൂമാ ഖദ്ദമതിയദാ, എന്റെ കൈകൊണ്ട് എത്ര നല്ലത് ചെയ്തു, എത്ര സുഹൃതങ്ങൾ ചെയ്തു, എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തു എന്ന് ചിന്തിക്കുന്ന ദിവസമാണ് വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറബാ. ദുനിയാവിൽ ലഹരി ഉപയോഗിച്ച് നടന്ന ചെറുപ്പക്കാർ അവനെ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ പറഞ്ഞുപോയി, യദാ യാ ലൈതനി കുന്തു തുറബാ, ഞാനൊരു മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നാടിരുന്നു. ദുനിയാവിൽ കുറെ മദ്യപിച്ച് നടന്ന്, ലഹരി ഉപയോഗിച്ച് നടന്ന്, കൊട്ടേഷൻ സംഘത്തിൽ ചേർന്ന്, കിട്ടിയ കിട്ടിയവരെ പരിഹസിച്ച്, ഞാൻ വലിയ കൊമ്പനാണെന്ന് ചിന്തിച്ച് നടന്ന്, പക്ഷേ അലൈത്തനി കുന്തു തുറബാ, ഞാനൊരു മണ്ണാടി പോയിരുന്നെങ്കിൽ എത്ര നന്നാടിരുന്നു. ഒമിനീങ്ങളെ, അതുകൊണ്ടല്ല എത്ര മഹാന്മാർ, ഇപ്പൊ നീട്ടി പറയാന് സമയമില്ല, കഴിയുന്നില്ല, എത്ര മഹാന്മാരാണ്, അവരെല്ലാം ആഹ്റം ഓർത്ത് കരഞ്ഞുപോയി. സിദ്ദീഖുല്ലക് ഭരതങ്ങൾക്ക് അമലിന് കുറവുണ്ടോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് വല്ല ഇബാദത്തിനും കുറവുണ്ടോ? എന്നിട്ട് പോലും അവരെല്ലാം ആഹ്റം എന്ന് ഓർക്കുമ്പോ പേടിച്ചു പോയി. സിദ്ദീഖുല്ലക് ഭരതങ്ങളെ പറഞ്ഞില്ലേ, ലൗകുന്തു ലൗകാനത് ഇഹ്ദാ റിജ്ലൈ ഫിൽ ജന്ന വൽ ഉഖ്റാ അലാ ബാബിഹാ മാ അമിൻതു മിൻ മക്രില്ലാ, എന്റെ ഒരു കാല് സ്വർഗത്തിന്റെ ഉള്ളിലും മറ്റൊരു കാല് സ്വർഗത്തിന്റെ വാതിൽക്കൽ പുറത്തായി പോയാൽ ഞാൻ സ്വർഗത്തിൽ പൂർണ്ണമായും പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പില്ല. അള്ളാഹിന്റെ അദാബിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്നെനിക്കുറപ്പില്ല. എന്റെ രണ്ട് കാലും സ്വർഗത്തിന്റെ ഉള്ളിൽ കാണുന്നത് വരെ എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞ സിദ്ദീഖുല്ലക് ഭരതങ്ങൾ എവിടെ? ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, മറക്കപ്പുറത്തിരുന്ന് വാത കളിക്കുന്ന പെങ്ങന്മാരെ, വാത കളിക്കുന്ന ഉമ്മമാര്, യുവതികളെ, സഹോദരിമാര്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്, സ്വർഗം ഉറപ്പിക്കപ്പെട്ട സ്വഹാബിയല്ലേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മഹാനവരികൾ നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാനെ കാണാനുണ്ടെന്ന് ഓർത്ത് പേടിക്കുകയാണ്, റബ്ബിനെ കാണാനുണ്ടെന്ന് ഓർത്ത് പേടിക്കുകയാണ്. വക്കാന ദായിമൽ ബുക്കാ, നിത്യമായും കരയുകയാണ്, കരച്ചിലിനൊരു കുറവില്ല, നിത്യമായും കരയുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ടോ തുറാല വജ്ഹി ഖത്തൈന അസ്വദൈന മിൻ കസറത്തി ഇൻഹിദാരി ദുമു. ഓ ചെറുപ്പക്കാരെ, ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ വല്ലാതെ കരഞ്ഞതുകൊണ്ട് ആ കരയുന്ന സമയത്ത് ഈ കണ്ണിൽ നിന്ന് കണ്ണുനീര് കവിൾത്തടത്തിലൂടെ ഇറങ്ങി വരുമ്പോ തുറാഫി വജ്ഹി ഖത്തൈന അസ്വദൈന, ആ രണ്ട് കവിൾത്തടത്ത് കറുത്ത രണ്ട് പാടുകൾ കാണുന്നു. കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ നിന്ന് കവിൾത്തടത്തിലൂടെ കണ്ണുനീരിറ്റിയതാട് കേട്ടോ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുടെ ചരിത്രത്തിൽ കാണോ, വകാനത്തു ത്വദാ തുഷമ്മു മിൻ ഫമിഹി റായിഹത്തുൽ കബിദിൽ മശ്വിയി. മഹാനവരികളെ വാ തുറന്നാൽ, മഹാനവരികളെ സംസാരിക്കാൻ നോക്കിയാൽ ചുട്ട
ഇഷ്ടപ്പെട്ട കരളുണ്ടല്ലോ, ആ കരളിന്റെ മണമാണ് മഹാനവരികളെ തൊള്ളയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്തേ കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കൽബിൽ മുഴുവനും സങ്കടമാണ്, കൽബിൽ മുഴുവനും ബേജാറാണ്. റബ്ബിന്റെ കോടതിയിൽ അള്ളാന്റെ മുന്നിൽ പോയി നിൽക്കാനുണ്ടല്ലോ, ആ റബ്ബിനെ ഓർത്ത് പേടിച്ച സങ്കടം, ആ സങ്കടമാണ് കരൾ വരെ ചുട്ടുപൊള്ളാനുള്ള കാരണം. എന്നിട്ട് ഈ ചുട്ടപ്പെട്ട കരളുണ്ടല്ലോ, അതിന്റെ മണമാണ് മഹാനവരികളെ വായയുടെ പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് മഹാനവരികൾ എപ്പോഴും രണ്ട് വാചകം പറയാറുണ്ടായിരുന്നു, യാ ലൈത ഉമ്മീ ലം തലിദ്നീ, എന്റെ ഉമ്മ എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ പ്രസവിച്ചത് കൊണ്ടല്ലേ എനിക്ക് ജീവിതം കിട്ടിയത്, ആ ജീവിതം കിട്ടിയത് കൊണ്ടല്ലേ സൃഷ്ടാവായ റബ്ബിന്റെ മുന്നിൽ എനിക്ക് എണീറ്റ് നിൽക്കാനുള്ളത്, അങ്ങനെ എണീറ്റ് നിൽക്കാനുള്ളത് കൊണ്ടല്ലേ ആ റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയാനുള്ളത്, ബജറ്റ് അവതരിപ്പിക്കാനുള്ളത്. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലാടിരുന്നെങ്കിൽ എത്ര നന്നാടിരുന്നു. എന്നിട്ട് എപ്പോഴും പറയുന്ന മറ്റൊരു വാചകം എന്താണെന്നറിയോ? എന്നെക്കാൾ വലിയ സ്ഥാനത്ത് വിരാജിക്കുന്ന റബ്ബിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ ഒരു പേടിയുമില്ലാത്ത സിദ്ദീഖുല്ലക്ബറുടെ നെഞ്ചത്ത് കാണുന്ന ഒരു മുടി, ആ ഒരു മുടി ഞാനാടിരുന്നെങ്കിലോ, സിദ്ദീഖുല്ലക്ബറുടെ നെഞ്ചത്ത് കാണുന്ന ഒരു രോമം, ആ രോമം ഞാനാടിരുന്നെങ്കിലോ രക്ഷപ്പെട്ടു പോകുമായിരുന്നേനെ എന്ന് ചിന്തിച്ച് പലപ്പോഴും കരഞ്ഞുപോയ ഉമറുൽ ഫാറൂഖ് തങ്ങൾ എവിടെ. അതുകൊണ്ട് ഈ നല്ല സമയത്ത് നല്ല സദസ്സിൽ നിന്ന് പിരിയുമ്പോ നന്നാകണമെന്ന ചിന്തയോട്, കൽബ് നന്നാക്കിയെടുക്കണമെന്ന ചിന്തയോട് ഞാൻ നന്നായിട്ടില്ല, ഞാൻ മോശം തന്നെയാണെന്ന ചിന്തയോടെ ഇനിയാണ് ഞാൻ നന്നാകേണ്ടത്. ഞാൻ നന്നായിട്ടുണ്ടെന്ന് ചിന്ത വന്നാൽ പിന്നെ നന്നാകാൻ തോന്നൂല്ല, അതുകൊണ്ട് ഞാൻ നന്നായിട്ടില്ല, ഞാൻ നന്നായിട്ടില്ല, ഞാൻ മോശക്കാരനാണ്. എന്നെക്കാളും വലിയ സ്വാലിഹീങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞാൻ മോശക്കാരൻ തന്നെ, എനിക്കൊന്ന് നന്നാകണം എന്ന ചിന്തയോടെ ഇനിയുള്ള കാലം ജീവിതം കഴിച്ചുകൂട്ടി നന്നാകണമെന്ന ചിന്തയോടെ ജീവിച്ച് അതനുസരിച്ച് ജീവിതം പാകപ്പെടുത്തി തഖ്വയിലായി ജീവിച്ച് തഖ്വയിലായി മരിക്കാൻ ഒരുങ്ങണമെന്ന് മാത്രം. ഈ വൈകിയ വേളയിൽ പാവപ്പെട്ട് ഞാൻ എൻ്റെ സ്വന്തം അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നമുക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഈ കന്യാണയിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാനവരുടെ പേരിൽ നടത്തപ്പെടുന്ന ഓരോ ദിവസത്തിന്റെ പരിപാടികൾ നീ അതിന് കാരണമാക്കണേ അല്ലാ. ഇന്നത്തെ സദസ്സും നീ അതിന് കാരണമാക്കണേ അല്ലാ. ഈ ഉറൂസ് പരിപാടി അതിന് കാരണമാക്കണേ അല്ലാ. എന്ന് ദുആക്ക് ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. എല്ലാവരും അടുത്തേക്ക് വരിക, ഒരു ദിക്ർ പറഞ്ഞു തരാം. അടുത്തേക്ക് വരിക. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരിക. മുസാഹിഫ് അഹ്ദ് ചെയ്യുന്നു, അതേസമയത്ത് ദുആ ചെയ്യുന്നു. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. നീ ഇതിൻ്റെ മിസ്ൽ സവാബ് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഖബർ വിശാലമാക്കണം റഹ്മാനെ. സ്വർഗീയ ഖബറാക്കണേ റഹ്മാനെ. അതുപോലെ നമ്മിൽ നിന്ന് എടുത്തും ഇതിനു മുമ്പുമായി ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ഖബറുകളിലേക്ക് നീ ഈ മജ്ലിസിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ലാ ഹൗല ولا قوه الا بالله العلي എന്നൊരു ദിക്ർ ഉണ്ട്. ലാ ഹൗല വലാ ഖുവത
ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ, ആ ദിക്ർ നമ്മളെ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കുക. അല്ലാഹുവേ നീ നമുക്ക് തൗഫീഖ് ചെയ്യണം. റഹ്മാനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഞാൻ വാങ്ങാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. لا حول ولا قوة إلا بالله العلي العظيم എന്ന ذكر الله تعالى നമുക്ക് വർദ്ധിപ്പിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാഅല്ലാ നമുക്കൊന്ന് വർദ്ധിപ്പിച്ചു കൂടെ നമ്മുടെ ജീവിതത്തിൽ. لا حول ولا قوة إلا بالله العلي العظيم. ഏത് കുടുക്കിൽ നിന്നും ഏത് ബന്ധനങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്താൻ പറ്റിയ ദിക്റാണത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒരുപാട് സ്ഥലത്ത് പോകുമ്പോൾ എത്രയോ പ്രായം ചെന്ന ഉമ്മമാർ ഇപ്പോഴും, ഉസ്താദേ ഞാൻ മരിക്കാറായി, ഇനി എൻ്റെ ആയുസ് എത്ര ദിവസമാണ് ബാക്കിയുള്ളതെന്നറിയില്ല, എൻ്റെ മകൻ സൗദിയിൽ ജയിലിലാണുള്ളത്, UAE ജയിലിലാണുള്ളത്, ഖത്തറിൽ ജയിലിലാണുള്ളത്, ഇനി എനിക്ക് ദുനിയാവിൽ ഒരാഗ്രഹവും ഇല്ല. ചില ഉമ്മമാർ, പ്രായം ഉമ്മമാർ പറയാം, അവനെയൊന്ന് മോചിപ്പിച്ച് അവൻ നാട്ടിൽ വന്ന് അവൻ്റെ ഒരു മുഖമൊന്ന് കണ്ട് അവനെയൊന്ന് കെട്ടിപ്പിടിച്ച് അവൻ്റെ മുഖത്തേക്കൊരു മുത്തം കൊടുത്ത് അപ്പോൾ തന്നെ മരിച്ചാലും സാരല്ല, എനിക്കെൻ്റെ മോനെ അവസാനം ഒന്ന് കാണണം. കുറേ കാലമായി അവൻ ചെയ്യാത്ത തെറ്റ് കാരണം അവന് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഒപ്പമാരുണ്ട്. ഇതുപോലെ കുടുക്കിൽ കുടുങ്ങിപ്പോയവർ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ട്. അതിന് ഏറ്റവും ഉപകരിക്കുന്ന ദിക്റാണ്. അങ്ങനെ പിന്നെ ജയിലുകളിൽ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുടുങ്ങിപ്പോയ മക്കളുടെ ഉമ്മമാരുണ്ടെങ്കിൽ, ഉപ്പമാരുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാണ്, നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ര ധാരാളം അധികരിപ്പിച്ചോളൂ. ആ നീയത്തിൽ നിങ്ങളുടെ മക്കൾ മോചിതരാകും, സംശയമില്ല. ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഈ റളിയല്ലാഹു അൻഹു, മഹാനബരുകളുടെ ചരിത്രത്തിൽ കാണാം, മുശ്രിക്കീങ്ങൾ മഹാനബരുകളുടെ മകനെ, സാലിം എന്ന പേരുള്ള മകനെ അറസ്റ്റ് ചെയ്തു, വിട്ടുകൊടുക്കുന്നില്ല. ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഈ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. മഹാനബരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്നു, നബിയെ, ഞങ്ങളെ വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ്, ഞങ്ങൾക്ക് ജോലി ചെയ്ത് അധ്വാനിച്ച് ഞങ്ങളെ പോറ്റുന്നത് ഞങ്ങളെ മകനാണ് സാലിമായിരുന്നു, പക്ഷെ സാലിമിനെ മുശ്രിക്കീങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് വല്ലാത്ത വിഷമമാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തങ്ങൾ ഞങ്ങളെ കൽപ്പിക്കണം, ഞങ്ങളത് ചെയ്യും, അത് ചെയ്തതിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ മകൻ അതാ മോചിതനാകണം എന്ന് ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഈ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി സങ്കടം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിർ. ഓ ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഈ തങ്ങളെ, നിങ്ങൾ നല്ല തഖ്വയോടെ ജീവിക്കുക, വസ്ബിർ നല്ല ക്ഷമിക്കുക, പൊരുതിമുട്ടണ്ട, നിങ്ങൾ ക്ഷമിക്കുക. എന്നിട്ട് വആമുറുക വഇയാഹ, നിങ്ങളോടും നിങ്ങളെ ഭാര്യയോടും ഞാൻ കൽപ്പിക്കുകയാണ്, അൻ തുക്സിറാ, നിങ്ങൾ രണ്ടു പേരും അധികരിപ്പിക്കണം, മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ഈ ദിക്ർ നിങ്ങൾ രണ്ടു പേരും അധികരിപ്പിക്കണം. അങ്ങനെ ഈ മഹാനവരുകളും മഹാനവരുകളെ മാരിയും രണ്ടു പേരും ഈ ദിക്റുകൾ അങ്ങ് അധികരിപ്പിച്ചു. അധികരിപ്പിച്ചപ്പോൾ ഫഅദ ലിബൈതിഹി, ഭർത്താവ് വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനൊക്കെ ദിക്ർ അധികരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന്. ഫജഅലാ യഖൂലാനിഹാ, ഇവ രണ്ടു പേരും ഈ ദിക്ർ ചൊല്ലാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മകനായ സാലിം എന്ന മകൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് കാണുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിക്കൊടുത്ത ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റിന്റെ പവർ കൊണ്ട് കിട്ടിയതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതിനേറ്റവും ഉപകരിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കുടുക്കിൽ കുടുങ്ങിയാൽ, പലരും പറയല്ലോ ജയിലിൽ തന്നെ അടക്കപ്പെടണമെന്നില്ല, സതെ ഞാൻ വലിയൊരു കുടുക്കിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന്. ഓരോരുത്തർക്കും ഓരോ അർത്ഥത്തിലുള്ള കുടുക്കുകളാണ്, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ര ധാരാളം വർദ്ധിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അല്ലാഹുവേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ സർവ കുടുക്കിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. റഹ്മാനെ, ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലുക. സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം.